ഹലോ ഡിയർ സ്റ്റുഡൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തേർഡ് ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത് മാഗ്നറ്റിക് എനർജിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാക്കാൻ നമുക്ക് പറ്റും ഓക്കെ സോ അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ആ വൈദ്യുതി ഏത് തരത്തിലാണ് എന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ സോ വൈദ്യുതോർജം രണ്ട് രൂപത്തിൽ കോമൺ ആയിട്ട് കാണപ്പെടാറുണ്ട് ഒന്ന് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അഥവാ എ സി എന്നും രണ്ട് ഡയറക്റ്റ് കറണ്ട് അല്ലെങ്കിൽ ഡി സി എന്നുമാണ് വിളിക്കുക ഓക്കെ എന്താണെന്നൊക്കെ നമുക്ക് വളരെ വൃത്തിയായിട്ട് നോക്കാം ഓൾട്ടർനേറ്റിംഗ് കറണ്ട് പ്രത്യാവർത്തിധാര വൈദ്യുതി എന്നും ഡയറക്റ്റ് കറണ്ടിനെ നേർധാരാ വൈദ്യുതി എന്നുമാണ് വിളിക്കുക ഓക്കെ എന്താണിതെന്ന് നമുക്കൊന്ന് ഒരു പരീക്ഷണത്തിലൂടെ മനസ്സിലാക്കാം സോ ഒന്നാമത്തെ ഒരു പ്രവർത്തനം ശ്രദ്ധിക്കുക ഒന്നാമത്തെ പ്രവർത്തനത്തിൽ നമ്മോട് പറഞ്ഞിരിക്കുന്നത് ഒരു ഗാൽവനോമീറ്ററും ഒരു സെല്ലും ഒരു പ്രതിരോധകവും സ്വിച്ചും എന്നിവ ശ്രേണിയിൽ ഘടിപ്പിക്കുക എന്നിട്ട് സ്വിച്ച് ഓൺ ചെയ്യുക ഓക്കെ ഗാൽവനോമീറ്റർ സെല്ല് റെസിസ്റ്റർ സ്വിച്ച് എന്നിവ സീരീസായിട്ട് ഘടിപ്പിക്കുക ഓക്കെ സോ ഞാനൊരു ജസ്റ്റ് ഒരു ആ ഒന്നാമത്തെ പ്രവർത്തനത്തിൻ്റെ ഒരു ഫിഗർ ഞാനൊന്ന് കാണിച്ചുതരാം ഓക്കെ സോ രണ്ടാമത്തേൻ്റെ ഫിഗർ അവിടെ കൊടുത്തിട്ടുണ്ട് സോ ഒന്നാമത്തേൻ്റെ നമുക്കൊന്ന് വരച്ച് നോക്കാം ഓക്കെ എത്ര ഒരു പ്രതിരോധകം അല്ലെങ്കിൽ ഒരു റെസിസ്റ്റർ ഉണ്ട് ഇതിലേക്ക് ഞാനൊരു ബാറ്ററി കൊടുക്കുന്നുണ്ട് ഓക്കെ ബാറ്ററി കൊടുക്കുന്നുണ്ട് ഒരു സ്വിച്ച് സപ്പോസ് ഒരു സ്വിച്ച് ഇതാ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് റെഡി സ്വിച്ച് സ്വിച്ച് ഓൺ ചെയ്ത് വെച്ചതാണ് ഓക്കെ ദെൻ ഒരു ഗാൽവനോമീറ്റർ ഇതാ ഇതാണ് സിമ്പിൾ നമുക്കറിയാം ഒരു ആരോ മാർക്ക് അപ്പ് ആരോ ഇട്ട് ഇട്ടുകൊടുത്താൽ മതി ഉണ്ട് റെഡി ദെൻ ഇവിടെ ഞാൻ സർക്യൂട്ട് പൂർണ്ണമാക്കുന്നു ഇതാണ് ഒരു എന്ത് ഒരു സിമ്പിൾ സർക്യൂട്ട് റെഡി ഇങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നിട്ട് സ്വിച്ച് ഓൺ ചെയ്യുന്നു എന്നിട്ട് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഗാൽവനോമീറ്ററിലെ സൂചിയുടെ ചലനം എങ്ങനെയായിരിക്കും ഗാൽവനോമീറ്ററിലെ സൂചിയുടെ ചലനം എന്തായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇത് കൊടുത്തിരിക്കുന്ന സെല്ലാണ് സെല്ലെന്ന് പറഞ്ഞാൽ ഒറ്റയുടെ ഒറ്റ ദിശയിലല്ലേ കറണ്ട് ഉണ്ടാവുക അല്ലെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് കറണ്ടിൻ്റെ ദിശ എന്ന് നമ്മൾ ചെറിയ ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുണ്ട് ഓക്കെ പോസിറ്റീവ് ബാറ്ററിയുടെ അല്ലെങ്കിൽ സെല്ലിൻ്റെ പോസിറ്റീവ് ഇതാണ് നെഗറ്റീവ് ഇതാണ് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് എന്തിൻ്റെ ദിശ കറണ്ടിൻ്റെ ദിശ നമ്മൾ പറയുക ഓക്കെ അതുകൊണ്ട് ഒറ്റ ദിശയിലല്ലേ ഒറ്റ ദിശയിലാണ് ഈ ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നത് എങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ കാൽവനോമേറ്റുള്ള സൂചി ഒരു ദിശയിലേക്ക് മാത്രം ചെരിഞ്ഞിങ്ങനെ നിൽക്കും ഓക്കെ രണ്ട് ദിശയിലേക്ക് നിൽക്കുമോ ബാറ്ററി അതിന് തിരിച്ചു കൊടുത്താൽ മാത്രമല്ലേ ഓപ്പോസിറ്റിലേക്ക് നിൽക്കൂ ഓക്കെ അതുകൊണ്ട് നമുക്ക് പറയാം ഇവിടെ എന്താണ് യൂണി ഡയറക്ഷനൽ ആണ് എന്ന് പറയാം എന്നാണ് യൂണി ഡയറക്ഷൻ അല്ലെങ്കിൽ ഒറ്റ ദിശയിലാണ് എന്ത് എന്തിൻ്റെ ചലനം ഗാൽവനോമീറ്റർ സൂചിയുടെ ചലനം എന്ന് നമുക്ക് പറയാം ഓക്കെ ഇനി വേറൊന്നും ചോദിക്കട്ടെ ഗാൽവനോമീറ്റർ സൂചി സൂചി ഇങ്ങനെ പോയിട്ട് ഇതിൽ കുറേ റീഡിങ്ങുകൾ റീഡിങ്ങുകളുണ്ടെന്നൊക്കെ നമുക്കറിയാം ഗാലിനോമീറ്ററിൻ്റെ നടുവിൽ സീറോ ആണ് പിന്നെ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും വൺ വൺ ടു ടു അല്ലേ രണ്ട് സൈഡിലോട്ടും ടു ടു ഇങ്ങനെ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ റീഡിങ് അത് പോയിട്ട് രണ്ടിലോ മൂന്നിലോ നാലിലോ അപ്പോൾ ഫോർ എക്സാമ്പിൾ ടു വോൾട്ടാണ് ടു വോൾട്ടിൽ പോയിട്ട് അങ്ങനെ നിൽക്കും അതിങ്ങനെ രണ്ട് ഒന്ന് രണ്ട് ഒന്ന് അങ്ങനെ കൂടി കുറഞ്ഞ് കളിക്കുമോ ഇല്ല അതവിടെ എന്തായിരിക്കും സ്റ്റഡി ആയിരിക്കും അങ്ങനെ പറഞ്ഞാൽ എന്താ അതിൽ കാണിക്കുന്ന അളവ് എന്തായിരിക്കും സ്റ്റഡി ആയിരിക്കും ഓക്കെ എപ്പോഴും എന്താണ് ഒരു തുല്യ അളവ് കാണിക്കുന്നു ഒരു സെയിം മാഗ്നിറ്റ്യൂഡ് കാണിക്കുന്നു എന്ത് കാണിക്കുന്നു സെയിം മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ തുല്യ അളവ് കാണിക്കുന്നു എന്തിൽ പ്രവർത്തനമൊന്നിൽ ഗാൽവിനോമീറ്റർ സൂചിയുടെ പ്രത്യേകതയാണ് അത് ഒരു ദിശയിലേക്ക് മാത്രം ചരിഞ്ഞിരിക്കുന്നു അതിൽ കാണിക്കുന്ന അളവ് ഒരു തുല്യ അളവായിരിക്കും എന്നും നമുക്ക് മനസ്സിലായി ഓക്കെ ഇനി ഞാൻ രണ്ടാമത്തെ ഒരു പ്രവർത്തനം ചെയ്തു നോക്കുകയാണ് രണ്ടാമത്തെ പ്രവർത്തനത്തിൽ ഗാൽവിനോമീറ്ററുമായി സോളിനോയിഡ് ഘടിപ്പിച്ച് കാന്തം സോളിനോയിഡിനുള്ളിലേക്കും പുറത്തേക്കും തുടർച്ചയായി ചലിപ്പിക്കുന്നു അതാ ചിത്രം ഇവിടെ തന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ ലാസ്റ്റ് ക്ലാസ്സിൽ മനസ്സിലാക്കിയ ഫിഗർ തന്നെ ഈ കാന്തത്തിനെ ഞാൻ ഉള്ളിലോട്ടും പുറത്തോട്ടും ഇങ്ങനെ ചലിപ്പിക്കുന്ന സമയത്ത് നമ്മൾ നിരീക്ഷിച്ചിരുന്നു ഈയൊരു നമ്മുടെ ഗാലിനോമീറ്ററിൻ്റെ സൂചി അല്ലേ ഗാലിനോമീറ്ററിൻ്റെ സൂചി ആദ്യം എന്തു ചെയ്യും പുറത്ത് വെക്കുമ്പം ചലനമൊന്നുമില്ല ഉള്ളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഒരു ഡയറക്ഷനിലേക്ക് തിരിയും ഉള്ളിൽ കൊണ്ട് വെക്കുമ്പം ചലനമൊന്നുമില്ല ഓക്കെ പിന്നെയോ എടുത്തോട്ട് തിരിയും അല്ലേ അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി അങ്ങോട്ട് ഉള്ളിലോട്ടും പുറത്തോട്ടും ഇങ്ങനെ ചലിപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ ചലനദിശ മാറുന്നുണ്ട് അല്ലേ അല്ലെ ചലനദിശ എന്ത് ചെയ്യുന്നുണ്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാം ഓക്കെ അപ്പോൾ യൂണിറ്റ് ഡയറക്ഷനിലാണെന്ന് ഇവിടെ പറയാൻ പറ്റുമോ ഇല്ല ഇവിടെ എന്ത് പറയാം ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും ഓക്കെ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട് ഇനി രണ്ടാമത്തെ കാര്യം മുകളിൽ നമ്മൾ സെയിം മാഗ്നിറ്റ്യൂഡാന്ന് പറഞ്ഞില്ല അതുപോലെ ഇവിടെ ഈ ഒരു പ്രതിഭാസത്തിൽ ഈ ഒരു പ്രവർത്തനത്തിൽ ഈ കാന്തം വളരെ അകലത്തിലായിരിക്കുമ്പോഴേ ആണോ അടുത്തായിരിക്കുമ്പോഴേ ഈ സൂചിയിൽ കൂടുതൽ ചെരിവ് അനുഭവപ്പെടുക ഓക്കെ കാന്തം അടുത്തോട്ട് വരുമ്പോഴാണ് അല്ലേ അപ്പോൾ കൂടുതൽ വ്യതിയാനം സംഭവിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഇളകുന്ന സമയത്ത് വ്യതിയാനം സംഭവിക്കുമ്പോഴേ ഇവിടെ വൈദ്യുതി രൂപപ്പെടുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ കൂടുതലായിട്ട് ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് കാന്തവുമായിട്ട് സോളിനോടിനുള്ള അകലം കൂടുന്ന സമയത്ത് വൈദ്യുതി രൂപപ്പെടുന്നതിൻ്റെ അളവൊക്കെ എന്തായിരിക്കും കുറവായിരിക്കും അതുകൊണ്ട് എല്ലാ സമയത്തും രൂപപ്പെടുന്ന വൈദ്യുതി അല്ലെങ്കിൽ ഇ എം എഫിൻ്റെ അളവ് തുല്യമല്ല മനസ്സിലായോ ഓക്കെ അതെന്താണ് ഡിഫറൻ്റ് ആണ് സോ ഡിഫറെൻ്റ് ഇൻ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയാം എന്താണ് ഡിഫറെൻ്റ് ഇൻ മാഗ്നിറ്റ്യൂഡ് ഡിഫറൻറ്റ് ഇൻ മാഗ്നിറ്റ്യൂഡ് പക്ഷേ ഒരു സെല്ലിൽ നിന്ന് വരുന്നത് അങ്ങനെയാണോ അല്ല ഒന്നര വോൾട്ടിൻ്റെ ബാറ്ററി വാങ്ങിയാൽ അത് ഒന്നര വോൾട്ട് തന്നെയാണ് കൂടുതൽ സമയവും അവസാനം ചാർജ് തീരാനാവുമ്പോൾ ഇത്തിരി കുറഞ്ഞെങ്കിലേ ഉള്ളൂ അല്ലാതെ അത് പൂർണ്ണ സമയത്തും ഒന്ന് തന്നെയാണ് വൺ വൺ പോയിൻറ്റ് ഫൈവ് വോൾട്ടാണെങ്കിലത് അങ്ങനെ തന്നെയാണ് ഓക്കെയാണ് പക്ഷേ ഇവിടെ എങ്ങനെയാണോ അല്ല ഇതിങ്ങനെ അതിൻ്റെ അളവ് ഇ എം എഫിൻ്റെ അളവ് ഒരഞ്ച് വോൾട്ട് ആണ് മാക്സിമം എങ്കിൽ പൂജ്യം വോൾട്ട് മുതൽ അഞ്ച് വോൾട്ട് വരെ ഇങ്ങനെ കൂടി പിന്നെ കുറഞ്ഞ് പിന്നെയും കൂടി പിന്നെയും കുറഞ്ഞ് ഇങ്ങനെ കളിക്കും മനസ്സിലായോ അതാണ് ഇവിടെ ഉണ്ടാവുന്നത് ഇവിടെ ഉണ്ടാവുന്നത് ഓക്കെ എങ്കിൽ ഒന്നാമത്തെ കേസിൽ രൂപപ്പെടുന്ന ഈ വൈദ്യുതി ഒറ്റ ദിശയിലും ഒറ്റ മാഗ്നിറ്റ്യൂഡും ഓക്കെ മാഗ് അളവിലും മാറ്റമില്ല ദിശയിലും മാറാത്ത ഈ വൈദ്യുതിയെ വിളിക്കുന്ന പേരാണ് ഡി സി കറണ്ട് ഡി സി എന്ന് വിളിക്കുക എന്താ പേര് ഡയറക്റ്റ് കറണ്ട് നേർധാര വൈദ്യുതി എന്ന് വിളിക്കുക ഓക്കെ ഓക്കെ ആണോ ഓക്കെ അപ്പം നേർധാര വൈദ്യുതികളെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം ഇതൊരു വയറാണെന്ന് സങ്കല്പിക്കുക ഓക്കെ ഇതിൻ്റെ ഉള്ളിലൂടെ ഇലക്ട്രോണുകൾ പ്രവഹിക്കുന്നത് മൂലമാണ് കറണ്ട് ഉണ്ടാവുക അല്ലേ അല്ലേ റെഡി അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇലക്ട്രോണുകൾ ഉണ്ടെന്ന് വിചാരിക്കുക ഈ ഇലക്ട്രോണുകൾ ഒരു ദിശയിൽ മാത്രമാണ് സഞ്ചരിക്കുന്നത് എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് ഒരു ദിശയിൽ മാത്രമാണ് സഞ്ചരിക്കുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അതാണ് ഡി സി ഓക്കെ അതാണെന്ത് ഡി സി ഇനി മറ്റൊരു വയറെടുത്തു ആ വയറിൽ രൂപപ്പെടുന്നത് അതായത് ഈ കോയിലിൽ ഈ കോയിലിൽ ഈ വയറിലെ അതായത് ഈ വയർ ഈ വയറിൽ രൂപപ്പെടുന്നത് എ സിയാണെന്നാണ് നമ്മൾ പറയാം എന്ത് വൈദ്യുതിയാണെന്നു പറയുക ആൾട്ടർനേറ്റിംഗ് പ്രത്യാവർത്തി ധാരാ വൈദ്യുതി എന്ന് നമ്മൾ പറയാം ഓക്കെ ആൾട്ടർനേറ്റ് ആൾട്ടർനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ വ്യത്യാസം സംഭവിക്കുക മാറിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം തന്നെ അങ്ങനെയുള്ള ഒരു വൈ വൈദ്യുതി ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വയറിലൂടെ ഇലക്ട്രോണുകളുടെ ചലനം എങ്ങനെയായിരിക്കും എന്നറിയോ ഒരു ദിശയിലേക്ക് ഇതിങ്ങനെ സ്പീഡ് കൂടി വരും ഓക്കെ പിന്നെ അതിങ്ങനെ സ്പീഡ് കുറയും റെഡി പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ദിശയിലേക്ക് സ്പീഡ് കൂടി പിന്നെ സ്പീഡ് ഇങ്ങനെ കുറയും ഓക്കെ വീണ്ടും വല്ലത്തോട്ട് സ്പീഡ് കൂടി വീട് കൂറുക അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇലക്ട്രോണുകളുടെ ചലനം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു ഈ ഒരു ടൈപ്പ് ചലനമാണ് എന്ത് ഇലക്ട്രോണുകൾക്ക് എന്തിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക ഒരു ചാലകത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക അത് എന്ത് വൈദ്യുതി ആണെങ്കിൽ എ സി ആണെങ്കിൽ ഡി സി ആണെങ്കിലോ ഒരേ ദിശയിലേക്ക് ഒരേ സ്പീഡിൽ അതിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും ഏകദേശം ഓക്കെ കിട്ടിയോ ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക ഇതാണ് എ സിയും ഡി സിയും തമ്മിലുള്ള മാറ്റം അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ നിത്യ ജീവിതത്തിൽ എ സി വൈദ്യുതിയും ഡി സി വൈദ്യുതിയും ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഓക്കെയാണോ എ സി വൈദ്യുതിയും ഡി സി വൈദ്യുതിയും ഉപയോഗപ്പെടുത്തുന്നുണ്ട് സെല്ലുകൾ അല്ലെങ്കിൽ ബാറ്ററികളിലൊക്കെ നമ്മൾ രൂപ ഉപയോഗപ്പെടുത്തുന്ന വൈദ്യുതി ഏതാണ് ഡി സി വൈദ്യുതിയാണ് ഓക്കെ ഇനി എന്താ എ സി വൈദ്യുതി നമ്മളുടെ വീട്ടിൽ നമ്മളുടെ ബൾബ് കത്തിക്കാൻ ഫാൻ കറക്കാനൊക്കെ നമ്മൾ പോസ്റ്റിൻ്റെ മുകളിൽ നിന്ന് കെ എസ് ഇ ബി നമുക്ക് തരുന്ന ആ വൈദ്യുതി ഇല്ലേ ആ വൈദ്യുതി എന്ത് വൈദ്യുതിയാണ് എന്ത് വൈദ്യുതിയാണ് എ സി വൈദ്യുതിയുമാണ് ഓക്കെ കാര്യം മനസ്സിലായോ അതായത് ആ വയറിലൂടെ വരുന്ന വൈദ്യുതി അല്ലെങ്കിൽ ഇലക്ട്രോണുകൾ ഒറ്റ ദിശയിലല്ല സഞ്ചരിക്കുന്നത് എന്ന് മനസ്സിലായോ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ടു ആൻഡ് ഫ്രോ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായല്ലോ റെഡി ഈ ഒരു ചലനമാണ് എന്തിലുണ്ടാവുക എ സി വൈദ്യുതി ആണെങ്കിൽ ഉണ്ടാവുക അതുകൊണ്ട് എ സിക്കും ഡി സിക്കും നമുക്കൊരു നിർവചനം കൊടുക്കാം ഓക്കെ തുടർച്ചയായി ഒരേ ദിശയിൽ പ്രവഹിക്കുന്ന വൈദ്യുതിയാണ് നേർധാര വൈദ്യുതി തുടർച്ചയായി എ കറണ്ട് ദാറ്റ് ഫ്ലോസ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ കണ്ടിന്യൂസ്ലി കണ്ടിന്യൂസ്ലി വൺ ഡയറക്ഷൻ എന്നും കണ്ടിന്യൂസ്ലി എന്നത് ഓർത്തിരിക്കുക തുടർച്ചയായി ഒറ്റ ദിശയിൽ പ്രവഹിക്കുന്നതാണെന്ത് ഡി സി അല്ലെങ്കിൽ ഡയറക്റ്റ് കറണ്ട് ഇനി രണ്ടാമത്തേതോ ക്രമമായ ഇടവേളകളിൽ തുല്യമായ സമയ ഇടവേളകളിൽ തുടർച്ചയായി ദിശ മാറിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതി ഞാൻ പറഞ്ഞില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞില്ലേ തുല്യമായി ദിശ മാറിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതിയാണ് പ്രത്യാവർത്തി ധാരാ വൈദ്യുതി അഥവാ ആൾട്ടർനേറ്റിംഗ് കറണ്ട് കറണ്ട് ദാറ്റ് ചേഞ്ചസ് ഡയറക്ഷൻ അറ്റ് റെഗുലർ ഇൻ്റർവൽസ് ഓഫ് ടൈം ഇസ് ആൻ ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഓക്കെയാണോ എക്സാമിന് ഡെഫിനേഷൻ ചോദിക്കും മനസ്സിലാക്കി വെക്കുക ഓക്കെ ഇനി എ സിക്കും ഡി സിക്കും എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ സെല്ലിൽ നിന്ന് വരുന്നത് ഏതാണ് ബാറ്ററിൽ നിന്ന് വരുന്ന ഏതാണ് ഡി സി ആണ് നമ്മളുടെ വീടുകളിലൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് അതെന്തുവാണ് ഡി സി സോറി എ സി വൈദ്യുതിയുമാണ് ഓക്കെ റെഡിയാണോ അപ്പോൾ ഡി സിയിൽ ഒരു ഉപകരണം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സിമ്പിൾ കാൽക്കുലേറ്റർ ഓക്കെ ചെറിയൊരു കാൽക്കുലേറ്റർ നമ്മളുടെ ക്ലോക്ക് അതൊക്കെ ഡി സിയിൽ ഒരു ഉപകരണം ഓക്കെ വീട്ടിലെ വീട്ടിലെ ബൾബ് ഓക്കെ വീട്ടിലെ ബൾബ് എന്താണ് എ സിയിൽ പ്രവർത്തിക്കുന്നതാണ് ഇനി ചെറിയ എൽ ഇ ഡി ആണെങ്കിലോ ചെറിയ എൽ ഇ ഡി ആണെങ്കിലും അത് ഡി സിയിൽ പ്രവർത്തിക്കുന്നതാണ് ഡി സി അല്ലേ നമ്മൾ ചെറിയ ബാറ്ററി അല്ലേ കൊടുക്കുക ഓക്കെ ക്ലിയർ ആണോ നമ്മുടെ മൊബൈൽ ഫോൺ മൊബൈൽ ഫോണിൻ്റെ ഉള്ളിൽ ഒരു ബാറ്ററി ആണുള്ളത് അപ്പോൾ ഏതാ ഡി സി ആണ് ഓക്കെ ഡി സി വൈദ്യുതിയാണ് അതിന് പ്രവർത്തിക്കാൻ വേണ്ടി കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ചാർജ് ചെയ്യുന്ന സമയത്ത് ചാർജറിലെ ചാർജറിൻ്റെ ഒരു ഹെഡ് ഇത്തിരി വണ്ണം കൂടിയൊരു ഭാഗം കണ്ടില്ലേ നിങ്ങൾ അതെന്താ അവിടെ ചെയ്യുക നമ്മളുടെ ബാറ്ററിയിൽ ചാർജ് ചെയ്യുമ്പോൾ ബാറ്ററിക്ക് വേണ്ടത് ഡി സി വൈദ്യുതിയാണ് നമ്മളുടെ പ്ലഗിൽ ഉണ്ടാകുന്നത് ഏത് വൈദ്യുതിയാണ് എ സി വൈദ്യുതിയാണ് അപ്പോൾ എ സി വൈദ്യുതിന് ഡി സി വൈദ്യുതി ആക്കുന്ന ഒരു പരിപാടി കൂടെ എന്തിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട് അഡാപ്റ്റർ എന്ന് പറയുന്ന നമ്മളുടെ ചാർജറിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട് ഓക്കെ അതൊക്കെ നിങ്ങൾക്ക് ഹയർ ക്ലാസ്സിൽ പഠിക്കാം ഓക്കെ റെഡി ഇനി നമ്മൾ വൈദ്യുതി ഉണ്ടാക്കാൻ പോവാം മൈക്കൽ ഫാരഡേ നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട് മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് ഇലക്ട്രിക്കൽ എനർജി മാഗ്നറ്റിക് എനർജിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എനർജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഒരു കമ്പി ചുരുളും ഒരു കാന്തവും എടുത്തിട്ട് അവർ തമ്മിൽ പരസ്പര ചലനം ഉണ്ടായാൽ മതി അല്ലേ മ്യൂച്വലി അതിന് എന്തുണ്ടായാൽ മതി ഒരു ചേഞ്ച് ഇൻ മോഷൻ റിലേറ്റീവ് മോഷൻ ഉണ്ടായാൽ മതി അതിലെന്തുണ്ടാവും വൈദ്യുതി രൂപപ്പെടുന്ന നമുക്കറിയാം ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മളൊരു നല്ല സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്തതാണ് ഇങ്ങനെ വൈദ്യുതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു അങ്ങനെ വൈദ്യുതി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണത്തിനെയാണ് എന്ത് വിളിക്കുക ജനറേറ്റർ എന്ന് വിളിക്കുക ഓക്കെ അപ്പോൾ ജനറേറ്റർ എന്ന് പറയുന്നത് നമ്മൾ വൈദ്യുതി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു ജനറേറ്ററിൻ്റെ ഒരു കാന്തം ഉണ്ടാവണം ഒരു കമ്പിച്ചുറൽ ഉണ്ടാവണം അല്ല പ്രധാനമായിട്ടും ഒരു കണ്ടക്ടറും ഉണ്ടാവണം ഒരു കാന്തം ഉണ്ടാവണം എന്നിട്ട് ഈ കമ്പിച്ചുറലിനെ അല്ലെങ്കിൽ കാന്തത്തിനെ ഏതെങ്കിലും ഒന്നിനിങ്ങനെ ഇളക്കം സംഭവിക്കണം ഇളക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ മൂവ്മെൻറ്റ് വരുത്തുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ യാന്ത്രികോർജ്ജമാണ് അല്ലെ മെക്കാനിക്കൽ എനർജിയാണ് അപ്പോൾ നമ്മളവിടെ എന്ത് ചെയ്യും നമ്മളിപ്പോൾ നമ്മൾ കൈകൊണ്ട് അങ്ങനെ അത് തിരിക്കുകയോ ഇളക്കുകയോ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ എന്ത് ഊർജ്ജം അതിലേക്ക് കൊടുക്കുന്നത് മെക്കാനിക്കൽ എനർജി എന്ത് ഊർജ്ജമാണ് മെക്കാനിക്കൽ എനർജി അങ്ങനെ പറഞ്ഞാൽ എന്താണ് യാന്ത്രികോർജ്ജം കിട്ടിയോ ആ യാന്ത്രികോർജ്ജം എന്തായിട്ട് ഇങ്ങോട്ട് മാറും ഈ ഒരു പ്രവർത്തനത്തിൽ ചെയ്യുന്നതോടുകൂടി എന്തായിട്ട് മാറും നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും മനസ്സിലായല്ലോ എന്തായിട്ട് മാറും ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും മനസ്സിലായോ ഇലക്ട്രിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താ വൈദ്യുതോർജ്ജമാക്കിയിട്ട് കൺവേർട്ട് ചെയ്യും സോ അങ്ങനെ വൈദ്യുതകാന്തിക പ്രേരണമെന്ന മൈക്കൽ ഫാരഡേയുടെ തത്വം പ്രയോജനപ്പെടുത്തിയിട്ട് പ്രിൻസിപ്പിൾ ഉപയോഗപ്പെടുത്തിയിട്ട് മെക്കാനിക്കൽ എനർജിയെ വൈദ്യുതോർജമാക്കിയിട്ട് മാറ്റുന്ന ഉപകരണത്തിനെയാണ് എന്ന് വിളിക്കുക ഓക്കെ കേട്ടിട്ടുണ്ടോ ജനറേറ്റർ എന്താണെന്ന് എന്താണെന്നറിയാമല്ലോ ഓക്കെ നമ്മൾ ജനറേറ്റർ അറിയാം ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് മറ്റ് പേജിൽ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ജനറേറ്റർ കൊടുത്തിട്ടുണ്ട് കല്യാണ വീടുകളിലൊക്കെ വൈദ്യുതി കൂടുതലായിട്ട് ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ പോസ്റ്റിൻ്റെ മുകളിൽ നിന്ന് ആ എടുക്കുന്ന വൈദ്യുതി മാത്രമാണോ അല്ല ഒരു ജനറേറ്റർ എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ടുവരാറുണ്ട് അല്ലേ അതിലേക്ക് നമ്മൾ ഡീസലോ അല്ലെങ്കിൽ പെട്രോളൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അതിനെയാണ് കത്തിച്ചിട്ട് അവിടെ നമ്മൾ എന്തുണ്ടാക്കും ഒരു മെക്കാനിക്കൽ എനർജി ക്രിയേറ്റ് ചെയ്യും ഓക്കെ യാന്ത്രികോർജ്ജം ക്രിയേറ്റ് ചെയ്യുകയും ആ യാന്ത്രികോർജ്ജത്തിൽ നിന്ന് അതിൻ്റെ ഉള്ളിലൊരു ഒരു ഒരു ജനറേറ്ററാണത് അല്ലേ ജനറേറ്റർ റണ്ണ് ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതുപോലൊരു കാന്തവും കമ്പിച്ചുകളിലൊക്കെ ഉള്ളൊരു അറേഞ്ച്മെൻറ്റ് അതിൻ്റെ ഉള്ളിലുണ്ട് ഓക്കെ അങ്ങനെ അതിനെ കറക്കിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലൊരു ചലനം സാധ്യമാക്കിയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യുന്നത് വൈദ്യുതി പുറത്തു വരുന്നത് അപ്പോൾ ജനറേറ്ററിൻ്റെ ഒരു ചെറിയ രൂപമാണ് എന്ത് ആ ജനറേറ്റർ ഇനി വലിയ ജനറേറ്റർ അപ്പോൾ ഇവിടെ ഉണ്ടാവും പവർ ഹൗസുകളിലൊക്കെ ഉണ്ടാവും ഓക്കെ പവർ ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വൈദ്യുതി വ്യാവസായികമായിട്ട് ഉപയോ രൂപപ്പെടുത്തുന്ന സ്ഥലങ്ങളിലെ ഇപ്പോൾ ഡാം ഡാം അല്ലെ വെള്ളം കെട്ടി നിർത്തിയിട്ട് അതിൻ്റെ ചുവട്ടിലേക്ക് വെള്ളത്തിൻ്റെ ശക്തി പൊട്ടൻഷ്യൽ എനർജി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സ്ഥിതികോർജം അല്ലേ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം സോ ഇവിടെ ഒരു ഡാം ഉണ്ടെന്ന് വിചാരിക്കുക ഒരു ഡാം ഈ ഡാമിൽ വെള്ളം കെട്ടി നിർത്തി ഓക്കെ വെള്ളം കെട്ടി നിർത്തി ഇവിടെ മൊത്തം എന്താണ് വെള്ളമാണ് റെഡി ഈ വെള്ളത്തിന് എന്ത് ഊർജ്ജമുള്ളത് സ്ഥിതികോർജ്ജം അല്ലെ സ്ഥിതി അഥവാ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട് സ്ഥാനം കൊണ്ട് കിട്ടുന്ന ഊർജ്ജം നിങ്ങൾ പഠിച്ചത് ഒൻപതാം ക്ലാസ്സിൽ റെഡി ഇനി ഈ സ്ഥാനം കൊണ്ട് കിട്ടുന്ന ഊർജ്ജം അല്ലെ കൂടുതൽ ഹൈറ്റിൽ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ നല്ല ഊർജ്ജമുണ്ട് എനർജി ഉണ്ട് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട് ഇത് പെൻസ്റ്റോക്ക് എന്നറിയപ്പെടുന്ന ഒരു പൈപ്പിലൂടെ ഇങ്ങനെ എന്തെയും അടിയിലോട്ട് കൊണ്ടുവരും അല്ലെ കേരളത്തിൽ ധാരാളമായിട്ട് ജലവൈദ്യുത നിലയങ്ങളുണ്ട് അല്ലേ അതിലൂടെ അങ്ങനെ അടിയിലോട്ട് കൊണ്ടുവരും അടിയിലോട്ട് കൊണ്ടുവന്നിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യും ഇതുപോലത്തെ ഒരു ജനറേറ്റർ ഉണ്ടാകും ജനറേറ്ററിൻ്റെ മുകളിൽ നമ്മൾ കറങ്ങേണ്ട ഒരു ഭാഗം ഉണ്ടാകും കറങ്ങേണ്ട ഭാഗം കറങ്ങേണ്ട ഭാഗത്ത് നമ്മളവിടെ ടർബൈൻ എന്ന് പറയുന്ന ഒരു ഫാൻ എന്നാണ് അതിനെ പേര് വിളിക്കുക ഓക്കെ ടർബൈൻ എന്ന ഫാനിൻ്റെ മുകളിലേക്ക് ഈ വെള്ളം കൊണ്ടുപോയിട്ട് ഇങ്ങനെ അടിപ്പിക്കുന്ന സമയത്ത് ഫാന് കറങ്ങും ഫാന് കറങ്ങുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ജനറേറ്ററിൻ്റെ ഉള്ളിൽ ഒരു കറക്കം സാധ്യമാവുകയും അവിടെ എന്ത് രൂപപ്പെടുകയും ചെയ്യും വൈദ്യുതി രൂപപ്പെടുകയും ചെയ്യും സോ അവിടെ എന്ത് വേണം ഒരു ജനറേറ്റർ വേണം ഓക്കെ കറക്കാൻ വേണ്ടിയിട്ട് കൈകൊണ്ട് കറക്കല്ല ഈ വെള്ളം അടിപ്പിച്ചാണ് എന്തേലും നമ്മൾ കറക്കുന്നത് ഇനി കാറ്റാടിയന്ത്രം ഉണ്ട് അത് പരിചയമല്ലേ കണ്ടിട്ടുണ്ടാവും അല്ലേ കാറ്റാടിയന്ത്രങ്ങളുണ്ട് കാറ്റുകൊണ്ട് കറക്കുന്നതുണ്ട് ഓക്കെ തിരമാലയിൽ നിന്ന് ഇതുപോലെ വൈദ്യുതി ഉണ്ടാക്കുന്നുണ്ട് ഡീസലൊക്കെ കത്തിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ നീരാവി ഉണ്ടാക്കിയിട്ട് നീരാവി കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇത് ഈ ഫാൻറ്റമോളിലൊക്കെ കടുപ്പിച്ചിട്ട് കറക്കുന്നുണ്ട് മനസ്സിലായോ അപ്പം നമ്മൾ താപവൈദ്യു നിലയം ഒന്ന് വിളിക്കും ആണവ വൈദ്യുന നിലയം ന്യൂക്ലിയർ പവർ പ്ലാന്റുകളുണ്ട് തെർമൽ പവർ പ്ലാന്റുകൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റുകൾ വിൻഡ് മില്ല് വിൻഡ് മിൽ എന്ന് പറഞ്ഞാൽ കാറ്റാടിയന്ത്രം ഇതൊക്കെയുണ്ട് ഇതൊക്കെ നമുക്ക് ലാസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാം ഓക്കെ അപ്പോൾ ഇത് ഇതിവിടെ തീരുന്നില്ല ഈ ചാപ്റ്ററോട് കൂടിയിട്ട് തീരുന്നില്ല ഇതിൻ്റെ കുറച്ച് കണ്ടിന്യൂസ് നമ്മൾ ലാസ്റ്റ് ചാപ്റ്റർ സെവന്റ് ചാപ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്യും വീണ്ടും തുടരും ഓക്കെ ഇതിനൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണെന്ത വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന ഉപകരണം ഒന്നുകൂടെ ശ്രദ്ധ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ യാന്ത്രിക ഓർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണെന്ത് ജനറേറ്റർ ഓക്കെ അപ്പോൾ ജനറേറ്ററുകളിന് രണ്ട് തരത്തിലുണ്ട് ഒന്ന് എ സി വൈദ്യുതി എന്താ നമുക്കറിയാമല്ലോ എ സി ആൾട്ടർനേറ്റീവ് കറണ്ട് ആണ് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ ആ ജനറേറ്റർ നമ്മൾ എ സി എന്നും ഇനി ഡി സി ഉൽപാദിപ്പിക്കാനുള്ള ജനറേറ്ററും ഉണ്ട് നമുക്കതും പഠിക്കാനുണ്ട് അത് നമ്മൾ എന്ത് ജനറേറ്റർ ജനറേറ്ററെന്നും വിളിക്കും ഡി സി ജനറേറ്ററെന്നും വിളിക്കും രണ്ട് തരം ജനറേറ്ററുകൾ ഏതൊക്കെയാണ് എ സി ജനറേറ്ററും ഡി സി ജനറേറ്ററും ഓക്കെ ഇത് രണ്ടും ഒരേ ചിത്രം തന്നെയാണ് ഓക്കെ ഇതാണതിൻ്റെ സെറ്റപ്പ് അതിനൊന്ന് നമ്മൾ ജസ്റ്റ് ഒരു ചിത്രം വരച്ചപ്പോൾ ഇങ്ങനെ മാറി വന്നു എന്ന് മാത്രം ഓക്കെ ഈ റെഡ് നോർത്ത് പോൾ ഒരു കാന്തത്തിൻ്റെ നോർത്ത് ഇതെന്താ സൗത്ത് ഇതിൻ്റെ ഈ എൻഡ് കണ്ടില്ല ഇങ്ങനെ ഷാർപ്പായിട്ടൊരു വര അല്ലല്ലോ കാന്തത്തിന് ഇങ്ങനെ ഒരു ഒടിഞ്ഞുണ്ടല്ലേ നിൽക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇതിങ്ങോട്ട് കാന്തയുണ്ട് കാന്ത ഒരു കാന്ത ഇങ്ങനെ സോപ്പൊക്കെ മുറിക്കുന്ന മാതിരി ഒരു ഭാഗം നോർത്ത് ഒരു ഭാഗം സൗത്ത് മാത്രമാക്കി നോർത്തിൻ്റെ ഒരു കാന്തവും സൗത്തിൻ്റെ ഒരു കാന്തവുമായിട്ട് മുറിച്ചെടുക്കാൻ പറ്റുമോ ഇല്ല കാന്തം ഒരിക്കലും മോണോപോൾ എക്സിസ്റ്റ് ചെയ്യില്ല ഏകധ്രുവം അസാധ്യമാണ് എന്തിന് കാന്തത്തിന് അതുകൊണ്ട് ഇത് നോർത്ത് മാത്രമല്ല ഓക്കെ ഇതിങ്ങനെ വട്ടത്തിലായിരിക്കും ഉണ്ടാവും ഇതിങ്ങനെ റൗണ്ടിലായിരിക്കും ഉണ്ടാവും അതിൻ്റെ ഇപ്പുറത്ത് എന്താണ് ഈ നോർത്ത് മനസ്സിലായോ അത് നിങ്ങൾക്ക് ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവില്ല അതോ ഇവിടെ നിന്ന് നോക്ക് കണ്ടോ ഒരു ഒരു റൗണ്ട് ഇത് റൗണ്ടായിട്ട് ഇരിക്കുന്ന ഒരു മാഗൻ്റ അതിൻ്റെ ഒരെന്താണ് സൗത്ത് ഒരു എന്താണിതാ സൗത്ത് ഇപ്പുറത്ത് എന്താണെന്ത് നോർത്ത് അതിൻ്റെ ഒരു ഒരു സൈഡ് വ്യൂ മാത്രമാണ് ഇതാ ഈ ഫിഗർ മനസ്സിലായോ അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കർവാക്കി വരച്ച് വെച്ചത് ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഉണ്ട് എന്നറിയിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ക്ലിയർ ആണോ ഓക്കെ ഇതിൻ്റെ നടുവിൽ കണ്ട ഒരു വൈറ്റ് ഒരു ഒരു പൈപ്പ് പോലെ ഇങ്ങനെ കാണുന്നത് ഇതിനെ വിളിക്കുന്ന ഒരു പേരുണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് ആർമേച്ചർ എന്ന് വിളിക്കുക എന്താ പേര് ആർമേച്ചർ ഓക്കെ ഈ ഒരു വൈറ്റ് പോലെയുള്ള ഭാഗത്തിൻ്റെ വൈറ്റ് പൈപ്പ് പോലെയുള്ള ഭാഗത്തിൻ്റെ പേരാണെന്താ ആർമേച്ചർ ഇവിടെയാണെങ്കിൽ ഇതാ എ ബി സി ഡി എന്ന് മാർക്ക് ചെയ്ത് വെച്ചൊരു ചതുരം കണ്ടില്ലേ അതാണ് നമ്മൾ നമ്മളെന്ത് വിളിക്കുക ആർമേച്ചർ എന്ന് വിളിക്കുക പിന്നെ അവിടെ എന്താ ഉള്ളത് കാന്തമുണ്ട് എന്താ ഉള്ളത് കാന്തമുണ്ട് കാന്തത്തിനെ നമ്മൾ വിളിക്കുന്നത് ഫീൽഡ് കാന്തം എന്ന് വിളിക്കും ആർമേച്ചർ കണ്ടോ അവിടെയുണ്ട് ആർമേച്ചർ ഓക്കെ കാന്തത്തിനെ വിളിക്കുന്ന പേര് അവിടെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കാന്തിക മണ്ഡലം പ്രദാനം ചെയ്യുന്നതായത് കൊണ്ട് അതിൻ്റെ പേരാണ് ഫീൽഡ് കാന്തം ഓക്കെ പിന്നെ അവിടെ ഉള്ളത് രണ്ട് റിങ്ങുകൾ ഉണ്ട് രണ്ട് റിങ്ങുകൾ ഫുൾ റിങ്ങുകൾ ഓക്കെ ഈ രണ്ട് റിങ്ങുകളെ വിളിക്കുന്ന പേര് സ്ലിപ്പ് സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ അറിയാലോ തെന്നി മാറുന്നത് സ്ലിപ്പ് റിംഗ് എന്ന സ്ലിപ്പ് റിങ് അപ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഉരസി നീങ്ങാൻ വേണ്ടിയിട്ട് രണ്ട് ബ്രഷ് എന്ന് പറഞ്ഞ സാധനം വെച്ചു കണ്ടോ ഇവിടെ രണ്ട് ബ്രഷുകൾ ഈ ബി വണ്ണും ബി ടുവും കണ്ടോ ഒരു ബ്ലാക്ക് സാധനം കണ്ടോ ഇതാണെന്ത് ബ്രഷ് ബ്രഷസും റിങ്ങും ഓക്കെ റിങ്സും അതാണ് സ്പ്ലിറ്റ് സ്ലിപ്പ് റിങ്ങും ബ്രഷും പിന്നെ ഫീൽഡ് കാന്തവും ആർമേച്ചറും എത്ര ഭാഗങ്ങളാണ് പ്രധാനമായിട്ട് ഒരു എ സി ജനറേറ്ററിനുള്ളത് നാല് ഭാഗങ്ങൾ ഏതൊക്കെയാണ് ഫീൽഡ് കാന്തം ആർമേച്ചർ സ്ലി എന്താണ് സ്ലിപ്രിങ് ബ്രഷ് ഓക്കെ ഓരോന്നിനും ഓരോ ഫങ്ഷനുകളുണ്ട് ഇതിൽ കണ്ടിട്ട് മനസ്സിലാവാത്ത നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ഒരു ഭാഗം ആർമേച്ചറാണ് എന്താ ഈ ആർമേച്ചർ മനസ്സിലായിട്ടുണ്ടാവില്ല ആർമേച്ചർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഒരു ഒരു ഇരുമ്പ് കമ്പിയുടെ മുകളിൽ നമ്മൾ ചെമ്പ് കമ്പി ഇങ്ങനെ ചുറ്റി 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 ഉണ്ടാക്കിയ ഒരു ക്രമീകരണം ഓക്കെ കവചിത ചെമ്പുകമ്പി അതായത് ഇൻസുലേഷൻ ഉള്ള ചെമ്പുകമ്പി ഒരു പച്ചിരുമ്പ് കോറിൻ്റെ മുകളിൽ ചുറ്റിയെടുത്ത ക്രമീകരണമാണെന്ത് ആർമേച്ചർ എന്ന് വിളിക്കുന്നത് അപ്പം എന്താ ആർമേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ് അയർ കോറിൻ്റെ മുകളിൽ ഇൻസുലേറ്റഡ് കോപ്പർ വയർ ചുറ്റിയെടുത്ത ക്രമീകരണം ഇൻസുലേറ്റഡ് കോപ്പർ വയർ വൗണ്ട് ഓണേ സോഫ്റ്റ് അയർ കോർ ഈസ് കോൾഡ് എൻ ആർമേച്ചർ മനസ്സിലായോ അപ്പോൾ ഇതൊരു കണ്ടക്ടറാണെന്നർത്ഥം ആർമേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ കണ്ടക്ടറാ ഓക്കെ ഇനി ഇതിൻ്റെ ഒരു അക്ഷം അല്ലെങ്കിൽ ആക്സിസ് അക്ഷം എന്ന് പറഞ്ഞാൽ ആക്സിസ് ആണ് കേട്ടോ ഓക്കെ ആക്സിസ് അതായത് ഇതാണ് ഇതിൻ്റെ സെൻ്റർ റെഡി ഇതിനെ ആസ്പദമാക്കിയിട്ട് ഈ ഒരു പിന്നെ ആർമേച്ചറിൻ്റെ ആർമേച്ചറിൻ്റെ ഇവിടുന്ന് ഒരു വയർ ഒരു കമ്പിയുംങ്ങാനും ഇങ്ങോട്ട് എടുത്തിട്ട് ഇവിടെ ഒരു ഫാന് ഉണ്ടെന്ന് വിചാരിക്കും ഒരു ഫാന് പോലെ അത് ഞാൻ അവിടെ കൈകൊണ്ട് ഇങ്ങനെ തിരിക്കുകയാണെന്ന് വിചാരിക്കും അപ്പോൾ ഈ ആർമേച്ചർ ഇങ്ങനെ തിരിയല്ലോ ആർമേച്ചറിനോടൊപ്പം ഇങ്ങനെ വെൽഡ് ചെയ്ത് വെച്ച പോലെയാണ് ആരുള്ളത് ഈ രണ്ട് റിങ്ങുകളുള്ളത് അപ്പോൾ റിങ് ഇങ്ങനെ തിരിയല്ലോ ഈ ബ്രഷുകൾ അവിടെ ഉറപ്പിച്ച് വെച്ചതാണ് അപ്പോൾ ബ്രഷ് കറങ്ങുന്നില്ല ബ്രഷ് എപ്പോഴും ആരുമായിട്ട് ഇങ്ങനെ ടച്ച് വരും കോൺടാക്ട് വരും റിങ്ങുമായിട്ട് ഇങ്ങനെ കോൺടാക്റ്റ് വരും ഓക്കെ ഇനി നിങ്ങൾ നോക്കി ഞാൻ പുറത്തുനിന്ന് അതിനെങ്ങനെ തിരിക്കുകയാണേ തിരിക്കുന്ന സമയത്ത് ഈ തിരിയുന്ന ആളുകാരാ ആർമേച്ചർ ഇങ്ങനെ തിരിയും ആർമേച്ചർ എന്താ ഒരു കോയില ആർമേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ ഒരു കോയില ഒരു കമ്പിച്ചുരുളാണ് അല്ലേ അപ്പോൾ ഈ നോർത്ത് സൗത്ത് കാന്തിക മണ്ഡലത്തിൻ്റെ ഇടയിൽ നിന്ന് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇടയിൽ നിന്ന് ഒരു കമ്പിച്ചുരുളിന് കറക്കം സംഭവിച്ചു കഴിഞ്ഞാൽ ഫാരഡേ പണ്ട് പറഞ്ഞ പരിപാടി ആവില്ലേ എന്താവും ഇതാ ഇവിടെ നോക്കുക എന്താണ് വൈദ്യുതകാന്തിക പ്രേരണം മനസ്സിലായത് എന്താവും വൈദ്യുതകാന്തിക പ്രേരണം ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന പരിപാടി നടക്കും നമ്മളിവിടെ ഒരാൾ പിടിച്ച് കറക്കുകയാണല്ലോ കറക്കുക എന്ന് പറഞ്ഞാൽ എന്താ മെക്കാനിക്കൽ എനർജി അവിടെ ഇപ്പോൾ ഈ വയറിൽ എന്ത് രൂപപ്പെടും വൈദ്യുത രൂപപ്പെടും ഓക്കെ അപ്പോൾ ഈ ഒരു സെറ്റപ്പ് ഒരു ജനറേറ്ററാണെന്ന് മനസ്സിലായി ഇതെന്താ സെറ്റപ്പ് ഒരു ജനറേറ്ററാണ് മനസ്സിലായല്ലോ കാര്യം മനസ്സിലായോ റെഡി ഇവിടെ ഞാനിപ്പോൾ ഇങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ക്ലോക്കിലെ സൂചി കറങ്ങുന്ന ദിശ പ്രദക്ഷിണ ദിശയിലാണ് ഞാനത് കറക്കുന്നത് എങ്കിൽ ഇവിടെ ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഈ ദിശയിലാണ് ഞാനതിന് തിരിയുന്നത് എങ്കിൽ എ ബി എന്ന് പറയുന്ന ഭാഗം എങ്ങോട്ടാണ് കറങ്ങുക മുകളിലോട്ട് പോകും ഓക്കെ സി ഡി എന്ന് പറയുന്ന ഭാഗം ഇങ്ങോട്ടാണ് കറങ്ങുക ഡൗൺവേഡ് ഡയറക്ഷൻ താഴോട്ട് എന്ത് ചെയ്യും അത് മൂവ് ചെയ്യും ഓക്കെ അങ്ങനെ ഞാനൊരു നൂറ്റൻപത് ഡിഗ്രി അങ്ങോട്ട് കറങ്ങുമ്പോൾ നൂറ്റൻപത് ഡിഗ്രി എന്ന് കറങ്ങുമ്പോൾ ചട്ടകമൊക്കെ തിരിച്ച് വെച്ച പോലെ അങ്ങാവും അല്ലേ ഒരു ചട്ടകം പോലെ ഉണ്ടല്ലേ കണ്ടിട്ട് തിരിച്ചങ്ങോട്ട് വെച്ച പോലെ ഉണ്ട് അപ്പോൾ സി ഡി എന്താകും സി ഡി എ ബി എന്ന സ്ഥാനത്ത് വരും അല്ലേ എ ബി യോ സി ഡി എന്ന സ്ഥാനത്തേക്കും വരും കാര്യം മനസ്സിലായല്ലോ പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പം നിങ്ങളൊന്ന് നോക്ക് എ ബി എന്ന ഭാഗത്തിലേക്ക് എ ബി എന്ന ഭാഗത്തിൻ്റെ ചലനം പിന്നെ അവിടെ എത്തുമ്പോൾ എന്താ ഡൗൺവേഡും സി ഡി എന്ന ഭാഗം ഇപ്പോൾ ഡൗൺവേഡാണ് പക്ഷേ ഇപ്പുറത്തെ സൈഡിലെത്തുമ്പോൾ എന്താ അപ്പുവേർഡുമായിട്ട് മാറും ഓക്കെ അങ്ങനെ ഓരോ നൂറ്റൻപത് ഡിഗ്രിയിലും എ ബിയുടെ ദിശ അപ്പ്വേഡ് ഉള്ളത് ഡൗൺവേഡ് ആവും ഡൗൺവേഡ് ഉള്ളത് അപ്പ്വേഡ് ആവും എന്ന് നിങ്ങൾ മനസ്സിലാക്കും ഓരോ നൂറ്റൻപത് ഡിഗ്രിയിൽ ഇതിങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ ആണോ ഓക്കെ ഇനി ഒന്ന് നോക്കുക ചലനദിശ ഈ ചാലകത്തിൻ്റെ എ ബി എന്ന ഭാഗത്തിൻ്റെ ചലനദിശ അപ്പുവേഡ് അല്ലേ ചലനദിശ മൂവ്മെൻറ്റ് ഓഫ് ദ കണ്ടക്ടർ അപ്പുവേഡ് അപ്പ് വേർഡ് റെഡി അപ്പ് വേർഡാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ദിശ മാഗ്നറ്റിക് ഫീൽഡ് കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ നോർത്ത് ടു സൗത്ത് അല്ലേ നോർത്ത് ടു സൗത്ത് രണ്ട് ദിശകൾ നമുക്ക് കിട്ടിയോ രണ്ട് ദിശകൾ കിട്ടിയോ ഈ രണ്ട് ദിശകൾ നമ്മൾ ഫ്ലമിംഗിൻ്റെ റൈറ്റ് ഹാൻഡ് റൂൾ വലതുകൈ നിയമത്തിലേക്ക് ഇത് രണ്ടും അങ്ങോട്ട് കൊടുത്തു നോക്ക് ഇത് രണ്ടും അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നടുവിരൽ നടുവിരലല്ലേ മറന്നുപോയോ നടുവിരൽ എങ്ങോട്ടാണ് നിൽക്കുക എന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്ക് എ ബി എന്ന ഭാഗത്ത് നടുവിരൽ എങ്ങോട്ടാണ് നിൽക്കുക നടുവിരൽ നിൽക്കുന്നത് എയിൽ നിന്ന് ബിയിലേക്ക് ഇങ്ങോട്ടായിരിക്കും നോക്കി ശ്രദ്ധിച്ചോ അത് ഇങ്ങോട്ടായിരിക്കും ഓക്കെ ഇപ്പം ഇങ്ങനെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്ത് മനസ്സിലാവും എ യിൽ നിന്ന് ബിയിലേക്കാണെന്ത് ഇത് നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും ഓക്കെ ആണോ ഓക്കെ അപ്പോൾ ഇതാരായിരുന്നു ഇത് കാന്തിക മണ്ഡലം മാഗ്നറ്റിക് ഫീൽഡ് ഇതെന്തായിരുന്നു മൂവ്മെൻ്റ് ഓഫ് ദ കണ്ടക്ടർ ചലനം ഓക്കെ മൂവ്മെൻറ്റ് ഓഫ് ദ കണ്ടക്ടർ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഫ്ലെമിങ്ങിൻ്റെ റൈറ്റ് ഹാൻഡ് റൂൾ പിടിക്കുക എന്ന് നമുക്കറിയാമല്ലോ തമ്പില്ലേ തമ്പ് തമ്പ് തള്ളവിരൽ തള്ളവിരൽ എന്ത് കാണിക്കുക മുകളിലോട്ട് പിടിക്കുക ഓക്കെ തള്ളവിരൽ മുകളിലോട്ട് പിടിക്കുക എന്നിട്ടോ മാഗ്നറ്റിക് ഫീൽഡ് ചൂണ്ടുവിരൽ വിലത്തോട്ടും പിടിക്കുക അപ്പോൾ ഉള്ളിലേക്കായിരിക്കും എന്ത് കാണുക നടുവിരൽ കാണുക ഉള്ളിലേക്ക് എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ എയിൽ നിന്ന് ബിയിലേക്ക് മനസ്സിലായോ എ യിൽ നിന്ന് ബിയിലേക്ക് അതുപോലെ നിങ്ങളൊന്ന് പറ സി ഡി എന്ന് പറയുന്ന ഡൗൺവേഡ് അല്ലേ ഇവിടെ നിങ്ങൾ വലുത് കഴിഞ്ഞും അപ്ലൈ ചെയ്ത് നോക്കിയാൽ സിയിൽ നിന്ന് ഡിയിലേക്കായിരിക്കും കറണ്ടിൻ്റെ ദിശ കാണും അപ്പോൾ എ ബി എന്ന ഭാഗത്ത് എയിൽ നിന്ന് ബിയിലേക്ക് സി ഡി എന്ന ഭാഗത്ത് സിയിൽ നിന്ന് ഡിയിലേക്കാണ് എന്ത് വൈദ്യുതി പ്രഭാതത്തിൻ്റെ ദിശ അതിൻ്റെ ആരോ മാർക്ക് ഓൾറെഡി ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ക്ലിയർ ആയോ ക്ലിയർ ആയോ റെഡി അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കെ ഈ ഒന്നാമത്തെ റിംഗ് അല്ലേ ബി വൺ എന്ന് പറയുന്ന ബ്രഷ് കണക്ട് ചെയ്തിരിക്കുന്ന റിങ്ങിൻ്റെ മുകളിലേക്കല്ലേ ഇവിടുന്ന് ഈ ലെഫ്റ്റിലെ വയർ വന്ന് ജോയിൻ്റ് ആയത് നോക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ നോക്ക് അല്ലേ റെഡി അതുപോലെ ഈ സി ഡി എന്ന് പറയുന്ന ആ വയർ ഇങ്ങനെ വന്നിട്ട് ജോയിൻ്റ് ആയത് ഏത് ബ്രഷിലേക്കാണ് ബി ടു എന്ന ബ്രഷ് ടച്ച് ചെയ്ത് നിൽക്കുന്ന റിങ്ങിലേക്കാണ് മനസ്സിലായല്ലോ ഓക്കെ അപ്പോൾ മറ്റേതുമായിട്ട് ഇതിന് ബന്ധമില്ല കേട്ടോ അതിലൂടെ ഇങ്ങനെ ഉള്ളിലൂടെ ഇങ്ങോട്ട് വന്നതാണ് റെഡിയാണോ ഓക്കെ അപ്പോൾ ഇതിങ്ങനെ കറങ്ങുന്ന സമയത്ത് റെഡി ഇവിടുന്ന് എ മുതൽ ബി വരെ അങ്ങോട്ട് പോയി പിന്നെ സിയിൽ നിന്ന് ഡിയിലേക്ക് ഇങ്ങോട്ട് വരുന്ന വൈദ്യുതി എന്ന് പറഞ്ഞാൽ വൈദ്യുത പ്രവാഹം എപ്പോഴും പോസിറ്റീവിറ്റി നെഗറ്റീവാണ് നമുക്കറിയാം അല്ലേ അപ്പോൾ വൈദ്യുതി അങ്ങോട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് പോസിറ്റീവ് ഇവിടെയാണെന്ത് നെഗറ്റീവ് ഇവിടെയാണെന്ത് നെഗറ്റീവ് കാര്യം മനസ്സിലായോ വൈദ്യുതിയുടെ ദിശ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എവിടെ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവ് എന്ന് പറയാൻ പറ്റും ഓക്കെ സോ ഇങ്ങനെ കറങ്ങുമ്പോൾ നൂറ്റൻപത് ഡിഗ്രി ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് നൂറ്റൻപത് ഡിഗ്രി ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് ഈ ബ്രഷിനെ സംബന്ധിച്ച് ഈ ബ്രഷിലിങ്ങനെ ഉരസില് മൂലം ബ്രഷ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം ബ്രഷ് എന്ന് പറഞ്ഞാൽ പെൻസിലിൻ്റെ ലെഡില്ലേ പെൻസിലിൻ്റെ ലെഡ് അതെന്താ വസ്തു ഒരു കറുത്ത വസ്തു കണ്ടിട്ടുണ്ടോ കാർബൺ ആണോ അത് കാർബൺ ബ്രഷ് എന്നാണ് ഇതിനെ വിളിക്കുക ഓക്കെ അപ്പോൾ പെൻസിലിൻ്റെ ലെഡ് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രാഫൈറ്റ് അഥവാ കാർബൺ ഇട്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് മിസ്റ്ററിയില്ല ഗ്രാഫൈറ്റ് അല്ലെങ്കിൽ കാർബൺ കാർബൺ കൊണ്ട് നിർമ്മിതമായ വസ്തുവാണത് ഈ ബ്രഷ് ആ കാർബണിൻ്റെ പ്രത്യേകത എന്താ നല്ല ഹാർഡ് മെറ്റീരിയൽ ആണോ വളരെ സോഫ്റ്റ് അല്ലേ അല്ല നിങ്ങൾ പെൻസിലൊക്കെ ഒരു ചുമറിൽ ഇട്ടൊന്ന് അരച്ച് കഴിഞ്ഞാൽ തേഞ്ഞ് 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 പോവില്ലേ അതേപോലെ ഈ മെറ്റൽ റിങ്ങിൻ്റെ മുകളിൽ ഇതൊരു മെറ്റൽ റിങ്ങാ അല്ലേ ലോഹം കൊണ്ട് നിർമ്മിതമാണ് അതിൻ്റെ മുകളിൽ ഈ ഒരു ബ്രഷ് ഇങ്ങനെ ടച്ച് ചെയ്ത് വെക്കുമ്പോൾ അതിങ്ങനെ ഉരസല് മൂലം വളരെ കുറഞ്ഞ രൂപത്തിൽ ഇങ്ങനെ എന്ത് ചെയ്തു പോയിക്കോളും തേമാനം സംഭവിച്ചു പോയിക്കോളും നോ പ്രോബ്ലം ഓക്കെ ഒരു ഹാർഡ് മെറ്റീരി ഇരുമ്പ് ഇരുമ്പ് വെച്ചു കൊടുത്ത് കഴിഞ്ഞാലോ അങ്ങനെ സ്മൂത്തായിട്ട് ഇതിൻ്റെ മോള് ഉരസൽ സാധ്യമാവോ ഇല്ലല്ലോ അതുകൊണ്ടൊരു സോഫ്റ്റ് മെറ്റീരിയൽ അല്ലേ വെക്കാൻ നല്ലത് അതുകൊണ്ടാണ് നമ്മൾ എന്ത് വെച്ചത് ഈ പറയുന്ന ഗ്രാഫൈറ്റ് വെച്ചത് ഓക്കെ ആണോ ഇനി ഗ്രാഫേറ്റിന് ഒരു ഗുണം കൂടിയുണ്ട് ഗ്രാഫൈറ്റിലൂടെ വൈദ്യുതി കടന്നു പോവും അത് നിങ്ങൾ സെവൻത്തിൽ പഠിച്ചിട്ടുണ്ട് സെവൻത്തിൽ ഒരു പെൻസിലിൻ്റെ ഉള്ളിലൂടെ വൈദ്യുതി കടത്തിവിട്ടിട്ട് ചെറിയ ബൾബ് കത്തിക്കുന്ന പരീക്ഷണമൊക്കെ സെവന്തിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ചെയ്തതാണ് ഓക്കെ അവിടെയും വൈദ്യുതി എന്നൊരു പറഞ്ഞ ചാപ്റ്റർ ഉണ്ടായിരുന്നു നിങ്ങൾ യു പി ക്ലാസ്സുകൾ ചെയ്തു നോക്കിയിട്ടുണ്ടാവും അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക പെൻസിലിൻ്റെ ലെഡ് നിർമ്മിതമായ എന്ത് നിർമ്മിച്ചിരിക്കുന്ന ഗ്രാഫൈറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ കാർബൺ എന്ന് പറയുന്ന കാർബൺ കൊണ്ട് നിർമ്മിതമായ ഗ്രാഫൈറ്റ് എന്ന് പറയുന്ന മെറ്റീരിയൽ വൈദ്യുതവാഹിയാണ് അതിൻ്റെ പുറമെ അത് വളരെ സോഫ്റ്റുമാണ് അതുകൊണ്ട് പ്ലസ് എന്ന് പറയുന്നത് ഈ റിങ്ങിലൂടെ ആർ വൺ എന്ന റിങ്ങിലൂടെ രണ്ട് റിങ്ങിന് രണ്ട് പേരുണ്ട് കിട്ടോ ആർ വൺ ആദ്യത്തത് ഇത് ആർ ടൂ ഓക്കെ ആർ വൺ എന്ന റിങ്ങിൽ നിന്ന് അത് ബ്രഷിലൂടെ വരും ബ്രഷിലൂടെ വന്നു അപ്പോൾ ബ്രഷിൽ എന്തുണ്ട് പോസിറ്റീവ് ഉണ്ട് ബി റ്റു എന്ന ബ്രഷിലോ നെഗറ്റീവ് ഉണ്ട് ഓക്കെ അപ്പോൾ ഒരു തല പോസിറ്റീവ് ഒരു തല നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഇതായി ഈ ഡയറക്ഷനിൽ ഇങ്ങനെ കറണ്ട് ഉണ്ടെന്നർത്ഥം അതുകൊണ്ട് ഗാൽവനോമീറ്ററിൻ്റെ സൂചി ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ നീങ്ങി നിൽക്കും അവിടെ എന്തുണ്ടാവും വൈദ്യുത പ്രവാഹം കാണിക്കും ആണോ ക്ലിയർ ഇനി അടുത്തത് അപ്പോൾ ഇങ്ങനെ തിരിഞ്ഞു നൂറ്റൻപത് ഡിഗ്രി അങ്ങോട്ട് തിരിഞ്ഞു അപ്പോൾ എ ബി എന്ന ഭാഗം അപ്പുറത്തെത്തി സി ഡി എന്ന ഭാഗം ഇപ്പുറത്ത് എത്തി അല്ലേ എ ബി എന്ന ഭാഗം അപ്പുറത്ത് എത്തി സി ഡി എന്ന ഭാഗം ഇപ്പുറത്ത് എത്തി അപ്പോൾ എ ബി എന്ന ഭാഗത്തിന് നേരത്തെ സി ഡിക്ക് എന്ത് സ്വഭാവമായിരുന്നു ഉള്ളത് അതാണിപ്പോൾ എ ബിക്ക് സി ഡി എന്ന ഭാഗത്തിന് നേരത്തെ എ ബിക്ക് ഉള്ള സ്വഭാവം എന്തായിരുന്നു അതാണ് ഇപ്പോൾ ഉള്ളത് ആണോ അങ്ങനെ പറഞ്ഞാൽ നേരെ തിരിയെന്നർത്ഥം നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പ്ലസ് വന്നിരുന്ന പ്ലസ് വന്നിരുന്ന സ്ഥലത്ത് ഇപ്പം എന്ത് വരും മൈനസ് വരും നേരത്തെ മൈനസ് വന്ന സ്ഥലത്ത് ഇപ്പം എന്ത് വരും പ്ലസ് ടു വരും അതാ അങ്ങനെ പറഞ്ഞാൽ എന്താണെന്നറിയോ ഇപ്പോഴത്തെ അവസ്ഥയിൽ നൂറ്റൻപത് ഡിഗ്രി അങ്ങോട്ട് തിരിയുമ്പോഴേക്ക് ഇതിലൂടെയുള്ള വൈദ്യുതി പ്രവാഹത്തിൻ്റെ ദിശ നേരെ അങ്ങോട്ട് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാവും അതുകൊണ്ട് കാൽവിനോമീറ്റർ നേരെ ഇങ്ങോട്ട് തിരിഞ്ഞേക്കും കാൽവിനോമീറ്റർ നേരെ അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞേക്കും ഈ ഡയറക്ഷനിലേക്ക് തിരിഞ്ഞേക്കും കാര്യം മനസ്സിലായോ അപ്പോൾ കാൽവിനോമീറ്ററിൽ ഇരുദിശയിൽ വൈദ്യുതി പ്രവാഹം കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ വൈദ്യുതി എന്ത് വൈദ്യുതി എന്ന് മനസ്സിലാക്കണം എ സി ആണെന്ന് മനസ്സിലാക്കണം സോ ഈ പ്രവർത്തനത്തിലൂടെ ഇവിടെ രൂപപ്പെടുന്ന വൈദ്യുതി ഏത് വൈദ്യുതിയാണ് എ സി ആണ് അതുകൊണ്ട് ഇങ്ങനെ രൂപപ്പെടുത്തുന്ന വൈദ്യുതി രൂപ നിർമ്മിക്കുന്ന ഉപകരണമായതുകൊണ്ട് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എ സി ജനറേറ്റർ ക്ലിയർ ഓക്കെ ഇങ്ങോട്ടൊന്നുമില്ലല്ലോ ഇതാണെന്ത് എ സി ജനറേറ്റർ റെഡി ഓരോ ഭാഗത്തിൻ്റെ ഫങ്ഷനുകൾ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമുക്കതൊന്ന് ഒന്ന് വൃത്തിയായിട്ട് നോക്കാം ഓരോ ഭാഗങ്ങളുടെ ഫങ്ഷനുകൾ എന്തൊക്കെയാണ് ഒന്നാമത്തത് ഫീൽഡ് കാന്തം ഫീൽഡ് മാഗ്നറ്റ് ദ മാഗ്നറ്റ് ദാറ്റ് ക്രിയേറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ ദ ജനറേറ്റർ ജനറേറ്ററിന് ആവശ്യമായ കാന്തിക ഫ്ലക്സ് സൃഷ്ടിക്കുന്നതാണെന്ത് കാന്തം രണ്ട് ആർമേച്ചർ എന്താണ് ആർമേച്ചർ ഒരു പച്ചിരുമ്പ് കോറിൽ കവചിത ചാലക കമ്പി ചുറ്റിയെടുത്ത ക്രമീകരണം കവചിതം എന്ന് പറഞ്ഞാൽ ഇൻസുലേറ്റഡ് മനസ്സിലായി ഇൻസുലേഷൻ ഉള്ളത് ഓക്കെ പച്ചിരുമ്പ് കോറിൽ പച്ചിരുമ്പ് കോറെന്ന് പറഞ്ഞാൽ സോഫ്റ്റ് അയേൺ ഓക്കെ ഇതിൽ ചുറ്റിയെടുത്ത ക്രമീകരണത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക ആ ഒരു സെറ്റപ്പിനെയാണ് നമ്മൾ നമ്മളെന്ത് വിളിക്കുക ആർമേച്ചർ എന്ന് വിളിക്കുക അപ്പോൾ ഇത് ഒരു ആക്സിസിനെ ആധാരമാക്കിയിട്ട് എന്ത് ചെയ്യും ഇങ്ങനെ കറങ്ങാൻ പറ്റുന്നതാണ് ഞാൻ പറഞ്ഞു നേരത്തെ ഓക്കെ അടുത്തതാണ് എന്ത് റിങ് വെരി ഇമ്പോർട്ടൻറ്റ് ഈ പേര് ഓർത്തിരിക്കുക കാരണം അടുത്ത് നമുക്ക് വേറൊന്ന് പഠിക്കാനുള്ള ഇതേപോലൊരു പേര് റിപ്പീറ്റ് ചെയ്യും അതുകൊണ്ട് മാറിപ്പോകരുത് ഇതിൻ്റെ പേര് എന്താണ് സ്ലിപ്പാണ് സ്ലിപ്പ് സ്ലിപ്പ് റെഡി പറ്റില്ലല്ലോ സ്ലിപ്പ് റിങ് ഓക്കെ എന്താ സ്ലിപ്പ് നോക്കാം ആർമേച്ചർ ടെർമിനലുമായി ആരുമായിട്ടം ആർമേച്ചറിലാണ് ആ ഒരു ബന്ധം സ്ലിപ്പറിങ്ങിന് ബന്ധമുള്ളത് അല്ലേ ആർമേച്ചർ ടെർമിനലുമായി ടെർമിനൽ എന്ന് പറഞ്ഞാൽ ആഗ്രഹുമായിട്ട് വിളക്കി ചേർത്താ ഞാൻ നേരത്തെ വെൽഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിരുന്നു അതുതന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചത് വിളക്കി ചേർത്ത പൂർണ്ണ വളയങ്ങൾ ശ്രദ്ധിക്കുക വളയങ്ങളാണ് മനസ്സിലായോ എന്താണ് ഇതെന്താണ് വളയങ്ങളാണ് ഇവ ആർമേച്ചറിനൊപ്പം അതേ അക്ഷത്തെ ആധാരമാക്കി കറങ്ങുന്നു റെഡിയല്ലേ ആർമേച്ചർ കറങ്ങുമ്പോൾ ഇതും ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും തിരിഞ്ഞുകൊണ്ടിരിക്കും ഓക്കെ മെറ്റൽ റിങ്സ് വിച്ച് ആർ വെൽഡ് റെഡി വെൽഡ് കണ്ട ടുഗതർ വിത്ത് ദ ആർമേച്ചർ കോയിൽ ദേ റൊട്ടേറ്റ് കറങ്ങുന്നു എലോങ് വിത്ത് ദ വിത്ത് ദ ആർമേച്ചർ ഓൺ ദ സെയിം ആക്സ് ഓഫ് റൊട്ടേഷൻ ആസ് ദ ആർമേച്ചർ കറങ്ങുന്നതോടൊപ്പം തന്നെ ഇതും ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കും ഇനി അവസാനം ബ്രഷ് ബ്രഷ് സ്ലിപ്പ് റിങ്ങുമായി സദാ സ്പർശിച്ചു കൊണ്ടിരിക്കുന്ന ക്രമീകരണം പോയി ഇതുമായിട്ട് കോണ്ടാക്റ്റില്ല എന്താ അതിൻ്റെ ഫംഗ്ഷന് വെരി ഇമ്പോർട്ടൻറ്റ് ചോദിക്കും കേട്ടോ ചോദിക്കുന്നത് എങ്ങനെയാണ് ഈ സ്ലിപ്പ് റിങ്ങും ബ്രഷും കൂടെ ഒരുമിച്ച് സ്ലിപ്പ് റിംഗ് കമ്മ്യൂട്ടേറ്റർ എന്ന് വിളിക്കും എന്താ പേര് സ്ലിപ്പ് റിങ്ങും ബ്രഷും ഇങ്ങനെ ടച്ച് ചെയ്ത് നിൽക്കുന്ന രണ്ട് ഭാഗങ്ങളല്ലേ അപ്പോൾ ഇതിനെ രണ്ടിനെയും നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന ഈ മൂന്നും നാലും പാർട്ടുകളെ ഒരുമിച്ച് വിളിക്കുന്ന പേര് സ്ലിപ്പ് റിങ് കമ്മ്യൂട്ടേറ്റർ മലയാളത്തിലും അങ്ങനെ തന്നെ സ്പ്ലിറ്റ് സോറി സ്ലിപ്പ് റിങ് കമ്മ്യൂട്ടേറ്റർ എന്ന് വിളിക്കും ഓക്കെ അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ വാക്കാണ് എഴുതേണ്ടത് എന്ത് ബാഹ്യ സർക്യൂട്ടിലേക്ക് വൈദ്യുത പ്രവാഹം സാധ്യമാക്കുന്ന ജനറേറ്ററിൻ്റെ ഭാഗമാണ് ആര് ആര് സ്ലിപ്പ് റിംഗ് കമ്മ്യൂട്ടേറ്ററുകൾ അല്ലെങ്കിൽ ഒന്നുകൂടെ ചുരുക്കി പറഞ്ഞാൽ സിമ്പിളായിട്ട് ഷോർട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഷുകളാണ് ആ ഫംഗ്ഷൻ നടത്തുന്നത് ബ്രഷിലേക്ക് എവിടെന്നാണ് കിട്ടുന്നത് റിങ്ങിൽ നിന്നാണ് കിട്ടുന്നത് റിങ്ങിലേക്ക് എവിടുന്നാണ് കിട്ടുന്നത് ആർമേച്ചറിൽ നിന്നാണ് കിട്ടുന്നത് ആർമേച്ചറിൽ എങ്ങനെ രൂപപ്പെട്ടു വൈദ്യുതകാന്തിക പ്രേരണം ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ മൂലം രൂപപ്പെട്ടു ആണോ ഓക്കെ സോ ഇതാണെന്ത് നമുക്ക് പഠിക്കാനുള്ള ജനറേറ്റർ എന്ന് പറയുന്ന ടോപ്പിക്ക് ഓക്കെ ഡൗട്ടൊന്നുമില്ലല്ലോ ഇനി ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് വളരെ വൃത്തിയായിട്ട് നമ്മൾ നോക്കാൻ പോവുകയാണ് ദേശീയ വൈദ്യുതി ആണെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തിരുന്നു പറഞ്ഞിരുന്നു സോ ഞങ്ങൾക്കറിയാം ഈ ഒരു പൂർണ്ണ കറക്കം എന്ന് പറയുമ്പോൾ മുന്നൂറ്ററുപത് ഡിഗ്രി കറങ്ങാണ് അല്ലേ അപ്പോൾ ഞാൻ കറക്കത്തിൻ്റെ ഓരോ സ്റ്റേജുകൾ അഞ്ച് ചിത്രങ്ങളായിട്ട് ഞാൻ മാറ്റി മാറ്റി വരച്ചതാണ് ഓക്കെ ഇത് ഒന്ന് ഇത് രണ്ട് ഓക്കെ ഇത് മൂന്ന് നാല് അഞ്ച് അല്ലേ അങ്ങനെ ഒരു പൂർണ്ണ കറക്കം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് തുടങ്ങിയ സ്ഥലത്ത് തന്നെ അവസാനിച്ചു ഓക്കെ അപ്പം നിങ്ങൾ ഇത് ആർമേച്ചറാണ് ഈ ഇതെന്താണ് ഒരു വൈറ്റും ഡാർക്കും കാണുന്ന ഈ ഒരു കണ്ടോ ഇതെന്താണ് ഒരു ചതുരം ഒരു റിങ് കണ്ടില്ലേ അതെന്താണ് ആർമേച്ചറാണ് ഇത് ഓർ ഇത് അറ്റേ ടൈമിൽ ഒന്ന് മാത്രമേ ഉള്ളൂ അഞ്ചൊന്നും ഇങ്ങനെ നിരഞ്ഞ് നിൽക്കുന്നു എന്നും വിചാരിക്കുക അഞ്ച് ചിത്രങ്ങളെ ഞാൻ ഒരുമിച്ച് വരച്ചു എന്ന് മാത്രം ഓക്കെ ഒരുമിച്ച് കാണിക്കുന്നു എന്ന് മാത്രം ആദ്യം അത് നിൽക്കുന്ന പൊസിഷൻ ഏതാണ് ഞാനൊന്ന് പറഞ്ഞല്ലോ ആർമേച്ചറിൻ്റെ പ്രതലം ഇതല്ലേ ആർമേച്ചറിൻ്റെ പ്രതലം ആർമേച്ചറിൻ്റെ പ്രതലം കാന്തിക മണ്ഡലത്തിന് ലംബമായിട്ട് നിൽക്കുക അങ്ങനെ ഇവിടെ ഇവിടെ നോർത്ത് ഉണ്ട് ഇവിടെ സൗത്ത് ഉണ്ട് ഇതാണ് കാന്തിക മണ്ഡലം ഓക്കെ ഇതിന് ലംബമായിട്ട് ഇതാണ് ലംബമായിട്ട് ഇങ്ങനെ നിൽക്കുക ഈ നിൽക്കുന്ന അവസ്ഥ ആർമേച്ചറിൻ്റെ പ്രതല ഒരു സൈഡിൽ നിന്ന് നോക്കിയാലേ കാണാൻ പറ്റും ഇവിടെ നിന്ന് നോക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെ നിൽക്കുക അതാണ് ഈ ചിത്രം മനസ്സിലായോ അപ്പോൾ ഒന്നാമത്തത് എങ്ങനെയാണ് ആരാർക്ക് നോർമലാണ് ലംബമാണ് എന്താ നോർമൽ എഴുതുന്നുണ്ട് മലയാളക്കാർ എന്ന് ഓർത്തിരിക്കുക കേട്ടോ നോർമലാണ് എന്ത് എന്തിന് മാറിപ്പോകരുത് എന്ത് എന്തിന് ആർമേച്ചറിൻ്റെ പ്രതലം മാഗ്നറ്റിക് ലൈനുകൾക്ക് മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ കാന്തിക ബലരേഖകൾക്ക് ലംബം മനസ്സിലായോ ഓക്കെ ഇനി രണ്ടാമത്തത് രണ്ടാമത്തത് രണ്ടാമത്തെ ചിത്രം നോക്ക് രണ്ടാമത്തെ ചിത്രം എന്താ ഇതിന് ഇതിനെ ഞാൻ ഇങ്ങനെ കറക്കാൻ പോകും വെല്ലത്തോട്ട് കറക്കാൻ പോകാം ഇതിനിങ്ങനെ വലത്തോട്ട് കറക്കുന്നു വെല്ലത്തോട്ട് കറക്കിയിട്ട് എത്ര ഡിഗ്രി കറങ്ങുന്നു എന്നറിയോ എത്ര ഡിഗ്രിയാണ് കറങ്ങുന്നത് തൊണ്ണൂറ് ഡിഗ്രി കറങ്ങുന്നു എത്ര ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി എന്നിട്ട് കറങ്ങുമ്പോൾ ഈ രൂപം വരും ശരിയല്ലേ റെഡിയാണോ റെഡി തൊണ്ണൂറ് ഡിഗ്രി കറങ്ങും ഇങ്ങനെ ഇപ്പോൾ ഉള്ള അവസ്ഥ നോക്ക് ഇതാ ആർമേച്ചറിൻ്റെ പ്രതൽ ഇതാ ആർമേച്ചറിൻ്റെ പ്രതലവും കാന്തിക ബലരേഖകളും ഒരേപോലെയല്ലേ അപ്പം നമ്മൾ സമാന്തരം എന്ന് പറയും എന്ത് സമാന്തരം അതിന് ഇംഗ്ലീഷിൽ എന്താ പറയുക പാരലൽ ഇപ്പം എന്താ അവസ്ഥ ആരൊക്കെ പാരലാന്ന് കിട്ടിയോ റെഡി വീണ്ടും ഞാൻ തൊണ്ണൂറ് ഡിഗ്രി എത്ര ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി വീണ്ടും തൊണ്ണൂറ് ഡിഗ്രി കറങ്ങുന്ന സമയത്ത് വീണ്ടും അതെന്താ അവസ്ഥയിലാവും നോർമൽ കിട്ടിയാ നോർമൽ ലംബം ലംബം ആവും ആർക്ക് എന്ന് പറഞ്ഞു പോരുത് അടുത്തത് വീണ്ടും തൊണ്ണൂറ് ഡിഗ്രി കറക്കുന്നു ഓക്കെ വീണ്ടും ഇത്രേം തൊണ്ണൂറ് ഡിഗ്രി കറക്കുന്നു അപ്പോൾ വീണ്ടും എന്താവും പാരലാകും പാരലൽ വീണ്ടും തൊണ്ണൂറ് കറക്കുന്നു വീണ്ടും എന്താവും നോർമൽ ലംബാവും കിട്ടിയോ ആണോ ഇപ്പോൾ ആദ്യത്തെ സ്ഥലത്ത് തന്നെ എത്തിയല്ലോ അല്ലേ അപ്പോൾ ഞാൻ ആദ്യം തുടങ്ങിയ സമയത്ത് ഞാനിങ്ങനെ തിരിക്കുന്നതിൻ്റെ ആംഗിൾ പൂജ്യം എടുത്തു എത്രയെന്ന് എടുത്തു പൂജ്യം എടുത്തു പിന്നെ ഞാൻ അതിനോട് തൊണ്ണൂറ് കൂട്ടി അടിയിൽ ഞാൻ കാണിക്കുന്നുണ്ട് നോക്കിക്കോ തൊണ്ണൂറ് കൂട്ടിയപ്പോൾ തൊണ്ണൂറായി തൊണ്ണൂറിനോട് തൊണ്ണൂറ് കൂട്ടിയപ്പോൾ നൂറ്റി എൺപതായി ഓക്കെ പിന്നെ അതിനോട് തൊണ്ണൂറ് കൂട്ടിയപ്പോൾ ഇരുന്നൂറ്റി എഴുപത് ടു സെവൻറ്റി ആയി വീണ്ടും തൊണ്ണൂറ് കൂട്ടിയപ്പോൾ ത്രീ സിക്സ്റ്റി ആയി ഓക്കെ അപ്പോൾ ഒരു പൂർണ്ണ വലയം ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ നമ്മൾ ചെയ്തു എന്നർത്ഥം ഓക്കെ ഇങ്ങനെ തൊട്ട് മുകളിൽ ഒരു ടീ കണ്ടു എന്താ ടീ ടീന്ന് പറഞ്ഞാൽ പേടിക്കൊന്നും വേണ്ട ഒരു കറക്കത്തിന് എടുക്കുന്ന സമയത്തിനെയാണ് ക്യാപിറ്റൽ ടീ എന്ന് വിളിക്കുക അതിനെയാണ് പിരീഡ് എന്ന് വിളിക്കുക എന്താ വിളിക്കുക ഒരു കറക്കത്തിന് കറക്കത്തിനെടുക്കുന്ന സമയത്തിൻ്റെ എന്ത് പിരീഡ് പഠിച്ചു വെച്ചോ ഒരു കറക്കത്തിന് എടുക്കുന്ന സമയത്തിൻ്റെ പേര് പിരീഡ് ഒന്ന് ഭംഗിയായിട്ട് പറയാം ആർമേച്ചർ കോയിലിൻ്റെ ഒരു പൂർണ ഭ്രമണത്തിനെടുക്കുന്ന സമയമാണ് പിരീഡ് ഇത് തന്നെ ഞാനും പറഞ്ഞത് ഓക്കെ ബുക്കിലൊന്ന് ഭംഗിയാക്കി എന്ന് മാത്രം കിട്ടി ആർമേച്ചർ കോയിലിൻ്റെ ഒരു പൂർണ്ണ ഭ്രമണത്തിനെടുക്കുന്ന സമയമാണ് പിരീഡ് ടി കിട്ടിയോ ദ ടൈം ടേക്കൺ ബൈ ദ ആർമേച്ചർ കോയിൽ ഫോർ ഫുൾ റൊട്ടേഷൻ ഈസ് കോൾഡ് ദ പിരീഡ് കിട്ടിയോ അങ്ങനെയാണെങ്കിൽ പകുതി കറങ്ങാൻ പകുതി കറങ്ങാനോ പകുതി കറങ്ങാൻ വെച്ചാൽ ഫുൾ ഫുള്ള് കറങ്ങാൻ മീൻസ് മുന്നൂറ്ററുപത് കറങ്ങാനെടുക്കുന്ന സമയത്തിൻ്റെ പേരാണ് ടി അപ്പോൾ നൂറ്റൻപതല്ലേ പകുതി അതിനെടുക്കുന്ന സമയത്തിൻ്റെ പേരോ ടി ബൈ ടു ഓക്കെ കാൽഭാഗത്തിനോ കാൽഭാഗം മുന്നൂറ്ററുപതിൻ്റെ നാലിലൊന്നല്ലേ തൊണ്ണൂറ് അപ്പോൾ എത്രയാണ് ടി ബൈ ഫോർ എട്ടി അപ്പോൾ മൂന്ന് മൂന്ന് ഭാഗത്തിനോ മുക്കാൽ മുക്കാലെന്ന് പറഞ്ഞാൽ എന്താ മുക്കാൽ ത്രീ ബൈ ഫോർ ടി മനസ്സിലായോ അപ്പോൾ എല്ലാം മനസ്സിലായല്ലോ റെഡി അപ്പോൾ ഇത് ഇത് പറഞ്ഞിരിക്കുന്നത് എന്താ ഫുൾ കറങ്ങാൻ സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതോ ഇത് കോണളവിൻ്റെ അടിസ്ഥാനത്തിൽ ഇതെന്താണ് ഇത് ടൈമിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ് ഈ കള്ളിയിൽ പറഞ്ഞതൊക്കെ ഈ റോയിൽ പറഞ്ഞതൊക്കെ എന്താണ് നമ്മൾ ആംഗിളിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ് ഓക്കെ റെഡിയാണോ കിട്ടിയോ സോ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിങ്ങനെ കറങ്ങുന്ന സമയത്ത് ഈ ആർമേച്ചറിൻ്റെ ഈ രണ്ട് വയറുകളില്ലേ ഇവിടെ ഡാർക്കും വൈറ്റും കാണിച്ച ഈ രണ്ട് വയറുകൾ ഈ രണ്ട് വയറുകളായിരുന്നു നമ്മളെ നേരത്തെ വയർ ഓക്കെ അത് ആ രണ്ട് വയറുകളാണ് നമ്മൾ റിങ്ങുമായിട്ട് കണക്ഷൻ ഉള്ളത് കിട്ടിയോ ഓക്കെ അല്ലേ ആ വയറുകളിൽ രൂപപ്പെടുന്ന വൈദ്യുതി എങ്ങനെയൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മളിന് പഠിക്കാൻ പോകുന്നത് ഓക്കെ ആദ്യം നമ്മൾ എന്ത് രൂപത്തിൽ വെക്കുന്നു നോർമലായിട്ട് വെക്കും ശ്രദ്ധിക്കണേ നോർമലായിട്ട് ആർമേച്ചറിൻ്റെ പ്രതലം പ്ലെയിൻ ഓഫ് ആർമേച്ചർ ബിക്കം പാ പെർപെൻഡിക്കുലർ ടു അല്ലെങ്കിൽ നോർമൽ വിത്ത് ആര് ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ഈ അവസ്ഥയിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ തുടങ്ങുക ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൽ വൈദ്യുതി ഒന്നും രൂപപ്പെടുന്നില്ല ഇ എം എഫേ ഇ എം എഫ് രൂപപ്പെടുന്നില്ല ആ സമയത്ത് ഇ എം എഫിൻ്റെ അളവ് എത്രയാണ് പൂജ്യമാണ് ഇ എം എഫ് ഇതാ ഉയർച്ചയില്ല ഇ എം എഫ് ഇതവിടെയാണ് ഇ എഫിൻ്റെ വാല്യൂ ഇതാ ഒരു വോൾട്ട് രണ്ട് വോൾട്ട് മൂന്ന് വോൾട്ട് അങ്ങനെയാണെന്ന് വിചാരിക്കും ഇത് അതിൻ്റെ മാക്സിമാണ് അല്ലേ ഇത് അതിൻ്റെ മാക്സിമാണ് ഇതത് മാക്സിമമാണ് ഇതോ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള മാക്സിമാണത് ഓക്കെ ഏടി ആ സമയത്ത് എന്തില്ല ഇ എം എഫ് ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് പൂജ്യം ഡിഗ്രി തിരിഞ്ഞ സമയത്ത് ഇ എം എഫ് കാണിക്കുന്നില്ല പിന്നെയോ പിന്നെ ഇങ്ങനെ തിരിയ പത്ത് ഡിഗ്രി ഇരുപത് ഡിഗ്രി മുപ്പത് നാൽപ്പത് അൻപത് അറുപത് എഴുപത് എൺപത് തൊണ്ണൂറ് എത്തുമ്പോഴേക്ക് മാക്സിമം തൊണ്ണൂറ് എത്തുമ്പോൾ ഏറ്റവും മാക്സിമം അപ്പോൾ തൊണ്ണൂറില് ഞാൻ ഏറ്റവും മാക്സിമം വരച്ചു അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെയാ ഉയർച്ച ഞാൻ ഇങ്ങനെ കാണിച്ചു കിട്ടിയോ ഓക്കെ തൊണ്ണൂറ് കഴിഞ്ഞ് വീണ്ടും വൺ എയ്റ്റിയിലേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ അളവ് വീണ്ടും ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞു വരുന്നു ഓക്കെ ഇത്രയായി എടി ഈ നൂറ്റൻപത് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ദിശ മാറുമെന്ന് പറഞ്ഞില്ലായിരുന്നു വൈദ്യുതി പ്രവാഹം ഇപ്പം എന്താ ഉള്ളത് ഇപ്പോൾ വയറിൽ ഒരേ ദിശയിൽ ഇങ്ങനെ വൈദ്യുതി പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു വൈദ്യുതി പ്രവഹിക്കുമ്പോൾ രൂപപ്പെടുന്ന വൈദ്യുതിയുടെ ആ ഇലക്ട്രോണുകളുടെ ഫ്ലോ ആ പ്രവാഹം ഇങ്ങനെ കൂടി പിന്നെന്ത് ചെയ്തു കുറഞ്ഞു കേട്ടോ ഓക്കെ കുറഞ്ഞു ഇനിയോ ഇനി ദിശ മാറും എന്നിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വീണ്ടും എന്തു ചെയ്യും കൂടി കുറയും അതാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഇനിയുള്ള ദിശ മാറും ദിശ മാറുന്നത് ഞാൻ അടിയിലേക്ക് വരച്ചത് ഓക്കെ ദിശ മാറി കേട്ടോ ഇനി ദിശ മാറി ദിശ മാറിയിട്ടെന്തെയും എതിർ ദിശയിലേക്ക് വൈദ്യപ്രവാഹങ്ങനെ കൂടി അതായത് ഇ എം എഫ് കൂടി വരും ടു സെവൻറ്റി എത്തുമ്പോഴേക്ക് വീണ്ടും ടു സെവൻറ്റിയിൽ നിന്ന് അവസാനത്തെ റൊട്ടേഷൻ അവസാനത്തെ എന്താ ക്വാർട്ടർ റൊട്ടേഷൻ അവസാനത്തെ തൊണ്ണൂറ് ഡിഗ്രി തിരിയും ബേക്ക് വീണ്ടും എന്ത് ചെയ്തും കുറഞ്ഞ് അവസാനത്തെ അവസ്ഥയിലേക്ക് തന്നെ നോർമലിലേക്ക് തന്നെ എത്തുന്നില്ല നോർമലിൽ എത്തുമ്പോൾ എന്താ ഇ എം എഫ് ഉണ്ടാവില്ല അതുപോലെ വൺ എയ്റ്റിയിലെത്തുമ്പോൾ എന്തില്ല ഇ എം എഫ് ഉണ്ടാവില്ല മുന്നൂറ്ററുപതിലും ഇല്ല പൂജ്യത്തിലും ഇല്ല ഓക്കെ അപ്പോൾ പരമാവധി മാക്സിമം വരുന്നത് എവിടെയൊക്കെയാണ് തൊണ്ണൂറിലും ടു സെവൻറ്റിയിലും നയൻറ്റിയിലും ടു സെവൻറ്റിയിലുമാണ് പരമാവധി വരുന്നത് ആണോ ഓക്കെ സോ എവിടെയൊക്കെയാണ് പരമാവധി വരുന്നത് എന്നുള്ളത് മറന്നു പോകരുത് എവിടെയൊക്കെയാണ് പരമാവധി വരുന്നത് നയൻറ്റി ഡിഗ്രിയിലും പിന്നെ ഇവിടെ ടു സെവൻറ്റിയിലും അപ്പോൾ സീറോയിലും വൺ എയ്റ്റിയിലും ത്രീ സിക്സ്റ്റിയിലും എത്രയാണ് സീറോ ആണ് അവിടെ എന്തില്ല ഇ എം എഫ് ഉണ്ടാവുന്നില്ല ഫ്ലക്സ് വ്യതിയാനം സംഭവിക്കുന്നില്ല എന്നും പ്രേരിത ഇ എം എഫ് വോൾട്ടേജിൽ പറയുകയാണെങ്കിൽ അവിടെ അത്രയൊന്നും ഒന്നും ഉണ്ടാവുന്നില്ല അതുകൊണ്ട് ഇവിടെ എന്താ കൊടുക്കുക ഇവിടെ ഇവിടെ എന്ത് കൊടുക്കും സീറോ കൊടുക്കുക ഇനി ഈ രണ്ട് കള്ളി കൂടെ നമുക്കൊന്ന് ഫില്ല് ചെയ്യണം ഈ രണ്ട് കള്ളിയിൽ നമ്മൾ എന്താ എഴുതി വെക്കുക ഈ രണ്ട് കള്ളിയിൽ എന്ത് എഴുതി വെച്ചാൽ മതി പരമാവധി തന്നെ പരമാവധി റെഡി മാക്സിമം എന്നാണ് പരമാവധിക്ക് വിളിക്കുക മാക്സിമം മാക്സിമം ഇവിടെ എന്ത് തന്നെയാണ് മാക്സിമം ഓക്കെ ഇത് തന്നെയാണ് മാക്സിമം ഇവിടെ എന്ത് തന്നെയാണ് ആണ് പക്ഷേ ഈ മാക്സിമം ഈ മാക്സിമം നമ്മളൊരു മാറ്റമുണ്ട് റെഡി ഇതെന്താണ് എതിർ ദിശയിൽ മാക്സിമം ആണ് ഇതോ ഇതോ എതിർ ദിശയിൽ മാക്സിമം ഓക്കെ അതായത് ഈ മാക്സിമം ഉണ്ടാവുന്ന രൂപത്തിലല്ല ഈ മാക്സിമം ഉണ്ടാകുന്നത് ഇതെന്താ ഒന്ന് ഈ ദിശയിലാണ് അല്ലേ ഇതോ ഈ ദിശയിലേക്ക് അല്ലേ എതിർ ദിശയിൽ ഒരു വയർ വയറെടുത്ത് പറയുകയാണെങ്കിൽ ഒരു വയർ എടുത്ത് പറയുകയാണെങ്കിൽ ഇതിൽ ഇലക്ട്രോണിൻ്റെ ചലനത്തിൻ്റെ അവ ഇലക്ട്രോണിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണെന്ന് പറഞ്ഞുതരാം ഇലക്ട്രോണ് ഈ ഡയറക്ഷനിൽ ഇങ്ങനെ മൂവ് ചെയ്യും സ്പീഡ് ഇങ്ങനെ കൂടി വരും ഓക്കെ പിന്നെ എന്ത് ചെയ്യും ആ ഡയറക്ഷനിൽ തന്നെ സ്പീഡ് ഇങ്ങനെ കുറയും ഇവിടെത്തി വീണ്ടും ഇവിടെത്തി സ്പീഡ് കുറയും ഓക്കെ പിന്നെ എതിർ ദിശയിലേക്ക് സ്പീഡ് ഇങ്ങനെ കൂടും പിന്നെ സ്പീഡ് ഇങ്ങനെ കുറയും ഓക്കെ ഇതാണ് അവിടുത്തെ ചലനം മനസ്സിലായോ അതിന് ഗ്രാഫ് വരക്കുമ്പോഴാണ് ഇങ്ങനെ വരും അല്ലാതെ ഇതിങ്ങനെ ഒരു മല കയറി പിന്നെ മല ഇറങ്ങി പിന്നെയും കുന്ന് കയറി എന്നൊന്നും ആരും വിചാരിക്കരുത് മനസ്സിലായോ ഇത് ഇ എം എഫ് ആയിട്ട് നമ്മൾ വരച്ചിരിക്കുന്ന ഗ്രാഫാണ് ഇ എം എഫ് കൂടുന്നു അല്ല ഇ എം എഫ് കൂടുന്നു പിന്നെ കുറയുന്നു പിന്നെ എതിർദൃശയിലേക്ക് കൂടുന്നു എതിർ ദശയിലേക്ക് കുറയുന്നു മനസ്സിലായോ അല്ലാണ്ട് ഇലക്ട്രോൺ എല്ലാം കൂടി ഒരു കുന്ന് കയറി ഇറങ്ങി വെള്ളത്തിൽ മുങ്ങിപ്പോയി ആരും പറയരുത് കിട്ടിയാ ഓക്കെ ക്ലിയർ ആണല്ലോ സോ ഇതാണെന്ത് എ സി ജനറേറ്ററും അതിൻ്റെ ഗ്രാഫിക് ചിത്രീകരണവും ഓക്കെ എ സി ജനറേറ്ററും അതിൻ്റെ ഗ്രാഫിക് ചിത്രീകരണവും ഓക്കെ ആണോ ഓക്കെ ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ ടോപ്പിക്ക് കൺക്ലൂഡ് ചെയ്യുകയാണ് ഇവിടെ നമുക്കറിയാം നമ്മൾ വൈദ്യുതി ഉൽപാദനം നടത്തുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലും എവിടെയും ഓക്കെ അപ്പോൾ ഒരു ഇന്ത്യൻ സ്റ്റാൻഡേർഡിൽ പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ വൈദ്യുതി ഉൽപ്പാദനം നടത്തുമ്പോൾ അതിന് ഈ ജനറേറ്റർ ആവശ്യമുണ്ട് അല്ലേ ജനറേറ്റർ ആവശ്യമുണ്ട് ജനറേറ്റർ ആവശ്യമുണ്ട് നമ്മൾ ഉൽപ്പാദനം നടത്തുന്ന വൈദ്യുതിയൊക്കെ എന്ത് തന്നെയാണ് എ സി വൈദ്യുതിയാണ് എ സി ജനറേറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എ സി വൈദ്യുതി ഉൽപ്പാദനം നടത്തുന്നത് ഓക്കെ അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ഉണ്ട് എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അറിയാം നമ്മൾ ആർമേച്ചർ എന്ന് പറയുന്ന ആൾ അല്ലേ ആർമേച്ചർ എന്ന് പറയുന്ന ആൾ നടുവിലുണ്ട് അയാൾ എങ്ങനെ കറക്കും ഇതിൻ്റെ തൊട്ട് അപ്പുറത്തും ഇപ്പുറത്തായിട്ട് എന്തുണ്ട് മാഗ്നറ്റും ഉണ്ട് അല്ലേ ഉണ്ട് അല്ലേ റെഡി അറിയാമല്ലോ ഓക്കെ ആർമേച്ചർ ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് ആർമേച്ചറിന് ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് ഈ കറങ്ങുന്ന വസ്തുവിലാണ് എന്ത് രൂപപ്പെടുക വൈദ്യുതി രൂപപ്പെടുക ഈ രൂപപ്പെടുന്ന വൈദ്യുതി നമ്മൾ പുറത്തോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ട് നമുക്ക് റിംഗ് ഉണ്ട് റിങ്ങുമായിട്ട് ടച്ച് ചെയ്തിട്ട് ആരുണ്ട് നമുക്ക് ആരുണ്ട് ബ്രഷും ഉണ്ട് അല്ലേ രണ്ട് സൈഡിലും എന്തുണ്ട് ബ്രഷ് ഉണ്ട് ഓക്കെ ഞാൻ ജസ്റ്റ് ഒരു ഫിഗർ വരക്കാന്നല്ലോട്ടോ ബ്രഷും ഉണ്ട് ഓക്കെ ഈ ബ്രഷിലൂടെ ഉരസൽ മൂലം ഉരസ ഉരസ അല്ലേ റബ്ബിങ് അല്ലെ റബ്ബിംഗ് റെഡി ഉരസൽ മൂലം അല്ലേ വൈദ്യുതി പുറത്തോട്ട് എടുക്കുന്നത് അപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ട് എന്താ വൻതോതിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൊമേഴ്ഷ്യൽ പർപ്പസിന് ഇലക്ട്രിക്കൽ എനർജി പ്രൊഡക്ഷൻ നടത്തുമ്പോൾ ഇങ്ങനെ ഉരസൽ മൂലം വൈദ്യുതി പുറത്തോട്ട് എടുക്കുകയാണെങ്കിൽ പവർ ഹൗസ് മൊത്തം അങ്ങോട്ട് കത്തിപ്പോകും തീ പിടിച്ചു കാരണം എന്താ വൻതോതിൽ സ്പാർക്കിംഗ് ഉണ്ടാവില്ലേ മനസ്സിലായോ ഓക്കെ അപ്പോൾ ഇവിടെ വളരെ കൂടിയ തോതിൽ സ്പാർക്കിംഗ് ഇത്തിരിയെങ്കിലും ഒരു നേരിയ തീപ്പൊരിയെങ്കിലും അവിടെ ഉണ്ടാവും ഓക്കെ പക്ഷേ ഇവിടെ ഉണ്ടാക്കുന്നത് ആയിരം വോൾട്ട് പതിനായിരം വോൾട്ട് പതിനൊന്നായിരം വോൾട്ടാണ് സാധാരണഗതിയിൽ ഇന്ത്യയിലെ ജനറേറ്ററുകളിലൊക്കെ രൂപപ്പെടുത്തുന്ന വൈദ്യുതി എത്ര വോൾട്ടാ പതിനൊന്നായിരം വോൾട്ട് ഒന്നും രണ്ടും വോൾട്ടേജ് വോൾട്ടേജൊന്നുമല്ല എത്ര വോൾട്ടാ പതിനൊന്നായിരം വോൾട്ടേജ് ഒക്കെ ഇങ്ങനെ ഉരസൽ മൂലം ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉരസൽ മൂലം നമ്മൾ എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് ബാഹ്യ സർക്യൂട്ടിലേക്ക് റിങ്ങിൽ നിന്ന് ബ്രഷിലൂടെ എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ റബ്ബിങ് മൂലം ഉരസൽ മൂലം റെഡി അവിടെ എന്തിനുണ്ട് സ്പാർക്കിങ് സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പറയാണ് അതുകൊണ്ട് ജനറേറ്ററിനൊക്കെ നമ്മൾ പഠിച്ചു ജനറേറ്റർ എങ്ങനെയാണെന്നൊക്കെ പഠിച്ചു പക്ഷേ റെഡി പക്ഷേ നമ്മൾ വ്യാവസായിട്ട് വ്യാവസായികമായിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ജനറേറ്റർ ഈ രൂപത്തിലല്ല ഒക്കെ പഠിച്ചു പക്ഷേ ഈ രൂപത്തിലല്ല നമ്മൾ ഡാമിൽ പവർ ഹൗസിൽ ഉള്ള ജനറേറ്റർ വർക്ക് ചെയ്ത് നേരെ തിരിച്ചിട്ടാ നേരെ തിരിച്ചിട്ടാന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുക ആർമേച്ചർ ഒരു സൈഡിൽ അങ്ങോട്ട് വെക്കും ഇതാണെന്ത് ആർമേച്ചർ ആരെങ്കിലും ഒന്ന് ഇറങ്ങിയാൽ പോരെ ഓക്കെ ആർമേച്ചറിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും ആ വൈദ്യുതിന് പുറത്തോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ട് രണ്ട് വയറുകൾ നേരെ നമ്മൾ പോസ്റ്റിലേക്ക് എടുത്ത് നേരെ അങ്ങോട്ട് കൊണ്ടുപോകും എന്നിട്ട് ഇതിൻ്റെ അടുത്ത് കറങ്ങുന്ന ഭാഗം ആരാന്നറിയോ കറങ്ങുന്ന ഭാഗമാണ് നമ്മുടെ എന്ത് നോർത്ത് സൗത്തുള്ള മാഗ്നറ്റ് ഈ മാഗ്നറ്റാണെന്തു ചെയ്യുക ഇവിടുന്ന് ഇങ്ങനെ കറങ്ങുക ഓക്കെ അപ്പോൾ വെള്ളം കൊണ്ടുപോയിട്ട് ടർബൈൻ എന്ന ഫാനിൻ്റെ മുകളിലേക്ക് അടുപ്പിച്ചിട്ട് അതിൻ്റെ കണക്ഷൻ എന്തിൻ്റെ മുകളിലേക്ക് ഉണ്ടാവുക ഈയൊരു എന്തിൻ്റെ മാഗ്നറ്റിൻ്റെ മുകളിലേക്ക് അതുകൊണ്ട് ഇത് കറങ്ങും ഇത് കറങ്ങുന്നത് കൊണ്ട് നമ്മൾക്ക് കറങ്ങാത്ത ഭാഗമായിട്ട് ആർമേച്ചർ ഉണ്ട് അതുകൊണ്ട് വൈദ്യുതിന് പുറത്തോട്ട് എടുക്കാനിവിടെ എന്ത് വേണ്ട റിങ് വേണോ ഇവിടെ റിങ് വേണോ അതുപോലെ തന്നെ ബ്രഷ് വേണോ റിങ്ങിൻ്റെയും ബ്രഷിൻ്റെയൊന്നും ആവശ്യമില്ല അതുകൊണ്ട് റബ്ബിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് അങ്ങനെ ഒരു പ്രോബ്ലം ഇവിടെ വന്നോ അതുമില്ല ഓക്കെ അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അത് ബേസിക് ലെവലിൽ പഠിക്കുകയാണ് നമ്മൾ ഇപ്പോൾ പഠിച്ച് ജനറേറ്ററിൽ ചെയ്യുന്നത് നമുക്കത് മാത്രമേ പഠിക്കാനുള്ളൂ പക്ഷേ അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് വ്യവസായമായിട്ട് ഉപയോഗിക്കുന്നത് എന്നൊരൊറ്റ പാരഗ്രാഫിൽ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുക മാത്രമേ ടെൻത്ത് ലെവലിൽ ടെക്സ്റ്റിൽ നമുക്ക് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് ഇത് ജസ്റ്റ് നോർത്ത് വെച്ചാൽ മതി നമ്മൾ പഠിക്കേണ്ടത് മൊത്തം മറ്റേത് തന്നെയാണ് ഓക്കെ ആണോ ഓക്കെ അപ്പോൾ ഇനി പറയാൻ പോവാണ് ഇങ്ങനെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി അതിൻ്റെ ഉള്ളിൽ ആർമേച്ചർ അല്ലെങ്കിൽ മാഗ്നറ്റ് നിങ്ങൾ നിങ്ങൾ നമുക്ക് ഇപ്പോൾ പഠിച്ച എൻ്റെ അടിസ്ഥാനത്തിൽ ആർമേച്ചറ് കറങ്ങുന്നു തന്നെ പറയാം ഓക്കെ ആർമേച്ചർ കറങ്ങുന്നതിൻ്റെ അളവ് ഒരു സെക്കൻഡിൽ എത്രയാണെന്ന് അറിയാം അൻപത് തവണയാണ് ഒരു സെക്കൻഡിൽ അൻപത് ടൈംസ് എന്തു ചെയ്യും ഇതെന്ത് ചെയ്യും കറങ്ങും ഓക്കെ അൻപത് സൈക്കിൾസ് എന്നൊക്കെ പറയും സൈക്കിൾസ് അൻപത് വൃത്തങ്ങൾ ഇങ്ങനെ എന്തു ചെയ്യും പൂർണ്ണ വലയങ്ങൾ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യും ഓക്കെ ഒരു സെക്കൻഡിൽ അതുകൊണ്ട് തന്നെ അവിടെ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി നേരത്തെ നമ്മൾ വൈദ്യുതിൻ്റെ ഈ ഒരു ഗ്രാഫ് വരച്ചില്ലേ ഈ ഒരു ഗ്രാഫ് എട്ടി ഇത് ഒരു സെക്കൻഡിൽ അൻപതെണ്ണം കവർ ചെയ്യും ഒരു സെക്കൻഡിൽ അൻപതെണ്ണം അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു കഴിഞ്ഞാൽ അല്ലേ ഒരു സെക്കൻഡിൽ ഇത് ഇങ്ങനെ ഗ്രാഫ് വരക്കുമ്പോൾ എങ്ങനെ ഇത് എത്ര എണ്ണം അൻപതെണ്ണം ഓക്കെ അൻപതെണ്ണം ഒന്ന് പറഞ്ഞാൽ ഇവിടെ തുടങ്ങിയിട്ട് ഇവിടെ ഓക്കെ ഒന്ന് എന്ന് പറയുമ്പം തന്നെ ഇവിടെ നോക്കിയാൽ ഒരു തവണ ദിശ സോറി അൻപത് തവണയിൽ ഒരു പൂർണ്ണ പിന്നെ ഭ്രമണം കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് റെഡി അത് ഇപ്പോൾ സപ്പോസ് ഇത് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് എടുത്തുമ്പോഴേക്കും നെഗറ്റീവായി അല്ലെങ്കിൽ ഇത് പോസിറ്റീവ് ആണ് എടുത്തുമ്പോഴൊക്കെ നെഗറ്റീവായി വീണ്ടും എന്തെയ്യും പോസിറ്റീവ് ആവും ഓക്കെ അപ്പോൾ ഒരു പൂർണ്ണ ഭ്രമണത്തിൽ തന്നെ ഒരു കംപ്ലീറ്റ് റൊട്ടേഷനിൽ തന്നെ രണ്ട് തവണ ദിശ മാറുന്നുണ്ട് അല്ലേ അപ്പോൾ അൻപത് തവണ ഇത് കറങ്ങുന്ന സമയത്ത് എത്ര തവണ ദിശ മാറും മാറുമെന്ന് ക്വസ്റ്റ്യൻ വരും എത്ര തവണ എന്ന് അറിയാം നൂറ് തവണ മനസ്സിലായോ ഓക്കെ അപ്പോൾ വൈദ്യുത പ്രവാഹ ദിശ എത്ര തവണയാണ് മാറിക്കൊണ്ടിരിക്കുന്നത് എത്ര തവണയാണ് നൂറ് തവണയാണ് എന്ത് അൻപത് തവണയാണ് ഇത് കറങ്ങുന്നത് എങ്കിൽ ഓക്കെ അല്ലെങ്കിൽ അൻപത് തവണ കറങ്ങുന്ന ഒരു സെക്കൻഡിൽ അൻപത് തവണ എന്നുള്ളതിന് നമ്മൾ അതിൻ്റെ ആവൃത്തി എന്ന് പറയും എ സി ജനറേറ്ററിൻ്റെ ഇന്ത്യൻ സ്റ്റാൻഡേർഡിലുള്ള ആവൃത്തി ഒരു സെക്കൻഡിലെ കറക്കങ്ങളുടെ എണ്ണം എത്രയാണ് അൻപതാണ് അല്ലെങ്കിൽ അതിൻ്റെ യൂണിറ്റ് നമ്മൾ പറയും അൻപത് ഹെഡ്സ് ആവൃത്തിയാണ് അൻപത് ഹെഡ്സ് ഫ്രീക്വൻസിയാണ് എ സി വൈദ്യുതിക്ക് ഇന്ത്യയിൽ രൂപപ്പെടുത്തുന്നതിനുള്ളത് ഞാൻ ഇന്ത്യ ഇന്ത്യ എന്ന് തന്നെ സ്പെസിഫിക്കൽ പറയാൻ കാരണം എന്താ പല രാജ്യങ്ങളിലും അത് പല സ്റ്റാൻഡേർഡാണ് അമേരിക്കൻ സ്റ്റാൻഡേർഡ് അതാണ് അറുപതാണ് അറുപത് ഹെഡ്സ് ആണ് ഓക്കെ ഇന്ത്യൻ സ്റ്റാൻഡേർഡിൽ എത്രയാണ് അൻപത് ആണ് സോ ഇന്ത്യയിൽ ജനറേറ്റ് ചെയ്യുന്ന എ സി വൈദ്യുതി അൻപത് ഹെഡ്സ് ഫ്രീക്വൻസിയിലാണ് അൻപത് ഹെഡ്സ് ആവൃത്തിയിലാണ് അൻപത് ഹെഡ്സ് ആവർത്തിയിലാണെങ്കിൽ ആ വൈദ്യുതി പ്രവാഹം മൂലം ഒരു വയറിൽ എത്ര തവണ ദിശാവ്യതിയാനം ദിശാമാറ്റം സംഭവിക്കുന്നുണ്ട് നൂറ് തവണ ദിശാമാറ്റം സംഭവിക്കുന്നുണ്ട് ഓക്കെ ആണല്ലോ കിട്ടിയോ സോ ഇതാണെന്ന് നമുക്ക് എ സി ജനറേറ്ററുമായിട്ട് പറയാനുള്ളത് സോ അങ്ങനെയാണെങ്കിൽ ഡി സി വൈദ്യുതിയുടെ ആവശ്യത്തിന് ഡി സി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമോ സോ ഡി സി വൈദ്യുതി ഉൽപ്പാദനവും നമുക്ക് പോസിബിളാണ് പക്ഷേ വ്യാവസായിക അടിസ്ഥാനത്തിലൊക്കെ നമ്മൾ ചെയ്യുന്നത് ഏതു മാത്രമാണ് എ സി മാത്രമാണ് സോ ഡി സി നമുക്ക് പഠിക്കാനുണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡി സി ജനറേറ്റർ പരിചയപ്പെടാം ഓക്കേ